उपलालयन्ति मदालसां मञ्जुलवाग्विलासा महेन्द्र नीलद्युति कोमलाङ्गी मातङ्गकन्या मनसा स्मरामि मातङ्गकन्या मनसा स्मरामि. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റും വെബിനാർ സീരീസിന്റെ ആദ്യത്തെ ദിവസത്തെ റിസോഴ്സ് പേഴ്സണുമായിട്ടുള്ള ഡോക്ടർ ഭാവന രാധാകൃഷ്ണൻ, നിങ്ങൾ ഭാവന ടീച്ചറിനെ വിളിക്കുക. അതേപോലെ ആശംസകൾ അർപ്പിക്കാനായിട്ട് ഇവിടെ നമ്മൾ നമ്മളിഷ്ട സ്വീകരിച്ച് വന്നിരിക്കുന്ന വൈസ് പ്രിൻസിപ്പൽ ജയമോൾ ടീച്ചർ, IQC കോർഡിനേറ്റർ ശ്രീ സന്തോഷ് സാർ, എൻ്റെ സഹപ്രവർത്തകരെ, മറ്റ് കോളേജുകളിൽ നിന്നും യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഒക്കെ ജോയിൻ ചെയ്തവരും ജോയിൻ ചെയ്യാനുള്ളവരുമായിട്ടുള്ള എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക്, ഈ വെബിനാറിലേക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിലല്ല നമ്മൾ സാധാരണഗതിയിൽ ഇത് നടത്തേണ്ടതെന്ന് നമുക്ക് എല്ലാവർക്കും, നമ്മുടെ പ്രത്യേക സാഹചര്യം ഒരു കൊറോണയുടെ സാഹചര്യം ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ വെബിനാറിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ആദ്യമായി തന്നെ ഞാൻ പറയുകയാണ്, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പരിപൂർണമായിട്ടുള്ള സഹകരണം ആദ്യ അവസാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വിജയകരമായി നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ വരുന്ന റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ള എല്ലാവരെയും പരമാവധി പ്രയോജനപ്പെടുത്തണം. ഇന്ററാക്ഷൻ ഉണ്ടാവണം, സംശയങ്ങൾ ചോദിക്കണം. അതിനൊക്കെയുള്ള വേദിയാണ് നമുക്ക്, ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും അങ്ങനെ ചോദിക്കാതിരിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും നിങ്ങൾ അതിനകത്ത് സജീവമായിട്ട് പങ്കെടുക്കണം. നിങ്ങളുടെ തുടർന്നുള്ള പഠനത്തിനും എല്ലാം അത് വളരെ സഹായകരമാകും. എന്റെ കർത്തവ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. അല്ല, അത് തന്നെ ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ ആണ് ഇന്ന് നമ്മുടെ ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്യാൻ സംബന്ധിച്ച് വന്നിരിക്കുന്നത്. സാറിനോട് ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ ഒരു മടിയും കൂടാതെ, ഓ അതിനെന്താ, ഞാൻ തീർച്ചയായിട്ടും വരാം, 2 മണിക്ക് ഞാൻ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യും എന്ന് വളരെ സന്തോഷത്തോടു കൂടി പ്രിൻസിപ്പള് ആ സംബന്ധിച്ച് വരാമെന്ന് സംബന്ധിച്ചു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്, നമ്മുടെ കൂട്ടായ്മയിലെ പ്രിൻസിപ്പള് ഒരു ഭാഗവാക്കായിരിക്കുകയാണ്. സാറ്, സാറിനെ പറ്റി പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോളേജിന്, പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിന്റെ പുരോഗതിക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ മാത്യു ജോർജ് സാറ്. ജനുവിനായിട്ട് ഏത് കാര്യങ്ങളും നമുക്ക് വളരെ കൃത്യമായി അവതരിപ്പിക്കാവുന്ന ഒരു ഓപ്പൺ ഡെസ്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സന്തോഷത്തോടുകൂടി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള വ്യക്തി പ്രിൻസിപ്പൾ തന്നെയാണ് ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട്. സാറിന് ഞാൻ സഹർഷം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. പിന്നെ അടുത്തായി നമുക്ക് പറയാനുള്ളത് നമ്മുടെ വിശിഷ്ട വ്യക്തി റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ള ഡോക്ടർ ഭാവനയുടെ ആവശ്യം ഞാൻ പറഞ്ഞു പറഞ്ഞാൽ വളരെ സ്നേഹത്തോടെ ഭാവന ടീച്ചറെ വിളിക്കും. ടീച്ചറിനെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്കൊക്കെ ഇതിന്റെ ശാസ്ത്രീയ സംഗീതത്തെക്കാളുള്ള ഉപരി നിങ്ങളെല്ലാം എന്നോട് എന്തിനീ പിണക്കമുള്ള പാട്ട് കേൾക്കാത്ത ആരും ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല. ടീച്ചറിനെ ഞാൻ പഠിക്കുമ്പോൾ തന്നെ എനിക്കറിയാം, കാരണം എന്റെ ടീച്ചർമാരെയൊക്കെ ടീച്ചർ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒട്ടനവധി ശിഷ്യ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ്, വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ടീച്ചർ. ടീച്ചറിനെ നമുക്ക് എന്തായാലും റിസോഴ്സ് പേഴ്സണായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ടീച്ചറിനെ ഒന്നും ഒരിക്കലും നമുക്ക് ഈ ഒരു വെബിനാറിലല്ല ശരിക്കും പറഞ്ഞാൽ ഒരു
ഡയറക്റ്റ് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് കൊണ്ടുവരേണ്ടത്. അപ്പോഴേ നമുക്ക് ശരിക്കും പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, ഈ കൂട്ടിരിക്കുന്ന എല്ലാവരും ടീച്ചറിനോട് സഹകരിച്ച് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ച് ഇന്ററാക്ട് ചെയ്ത് ഈ സെമിനാർ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ടീച്ചറിനെ എന്റെ സ്വന്തം പേരിലും ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും മഹാരാജാസ് കോളേജിന്റെ പേരിലും ഇവിടെ കൂട്ടിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്തിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒട്ടുമിക്ക എല്ലാ യോഗങ്ങളിലും വളരെ സന്തോഷത്തോടെ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ജയമോൾ ടീച്ചർ. ഞാൻ ഇവിടെ 2 വർഷമായാലും വന്നത്, എനിക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൂടി ഞാൻ ടീച്ചറെ സമീപിച്ചിട്ടുണ്ട്. അതെല്ലാം വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് ഒരു പ്രോത്സാഹനം തരുന്ന രീതിയിൽ തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്ത് അതൊക്കെ സാധിച്ചു തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു നന്ദിയും സ്നേഹവും ഒരു ടീച്ചറിനോട് എനിക്കുണ്ട് ഡിപ്പാർട്ട്മെന്റ് ഹെഡുകൾ നിലയ്ക്ക്. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കാനായിട്ട് ഈ വെബിനാറിനെ ധന്യമാക്കാനായിട്ട് ഇവിടെ എത്തിച്ചേരുന്ന ജയമോൾ ടീച്ചറിന് ഞാൻ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ കോളേജിൽ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റ് ആണ് IQAC. IQAC മഹാരാജാസ് കോളേജ് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി സംഘടിപ്പിക്കുന്നതാണ് ഈ വെബിനാർ സീരീസ്. IQAC എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ഓർമ്മ വരുന്ന സന്തോഷ സാധനമാണ്. കാരണം സാറ് ഇന്നാക്കിന്റെ കാര്യത്തിന് വേണ്ടി ഓടി നടന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സാറും ജോബി സാറും ഒക്കെ ഒരുപാട് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ അതിന്റെ പിന്നിലാണ് നമ്മളൊക്കെ ഇന്നാക്കിന്റെ ഓരോ ഫയലുകളൊക്കെ അവർക്ക് കൊടുക്കുന്ന. എന്നിരുന്നാൽ പോലും സാർ വളരെ ആക്റ്റീവാണ്. ഈ വെബിനാറൊക്കെ നടക്കുന്നതിന് നമ്മള് സാറിനെ അതിന്റെ കാര്യം പറയാൻ സമീപിച്ചിട്ടും വളരെ സന്തോഷത്തോടെ തന്നെ അതിന്റെ കാര്യങ്ങളെല്ലാം ഒരു പിൻബലം നമുക്ക് തരികയും അതിന് വേണ്ട സപ്പോർട്ട് തരികയും ഒക്കെ ചെയ്ത സാറിനെ നമുക്ക് ആശംസാ പ്രോസസിങ്ങിനായിട്ട് എന്തുകൊണ്ടും അനുയോജ്യനായ വ്യക്തിയാണ്. തീർച്ചയായിട്ടും സഹർഷം സന്തോഷം നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ സഹപ്രവർത്തകർ, എന്റെ സഹപ്രവർത്തകർ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകർ, എനിക്ക് 100% പറയാൻ സാധിക്കും മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒറ്റക്കെട്ടാണെന്നുള്ളത്. കാരണം ഈ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന ക്രിയാത്മകമായ പ്രവർത്തനങ്ങളുടെ ഫീഡ്ബാക്ക് മാത്രം മതി നമ്മൾ ഒരു ഒറ്റക്കെട്ടാണ് നമ്മുടെ തീരുമാനമാണെന്ന് മനസ്സിലാക്കാൻ. അതിൽ നമുക്ക് ഏത് ശക്തികളെയും നമുക്ക് നേരിടാനും ഈ പറഞ്ഞ പോലെ ഡിപ്പാർട്ട്മെന്റിനെ അതിൽ തുരങ്കം വെക്കുന്ന ആരെങ്കിലും ആരെങ്കിലും ഉണ്ടെന്നല്ല, അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിലേക്ക് തീർച്ചയായിട്ടും സധൈര്യ നേരിടാനുള്ള ഒരു ധൈര്യമാണ് എന്റെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകരും എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനി. തികച്ചും ഔപചാരികളുടെ പേരിൽ അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു HOD മാത്രം വിചാരിച്ചതൊന്നും ഈ വിവരം നടക്കില്ല. ഡിപ്പാർട്ട്മെന്റുകളും അധ്യാപകരും കുട്ടികളും എല്ലാം ഒരേപോലെ വിചാരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അത് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ സെമിനാർ കോർഡിനേറ്റ് ചെയ്യുന്ന ആളെ നമുക്ക് പ്രത്യേകം അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല. തീർച്ചയായിട്ടും കോർഡിനേറ്ററുടെ ഒരു വളരെ പ്രയത്നം, നിങ്ങൾ വിചാരിക്കും ഓൺലൈൻ വെബിനാർ ആയതുകൊണ്ട് വലിയ പ്രയത്നമൊന്നും വേണ്ട, തീർച്ചയായിട്ടും അതിന് അതിൻ്റെതായ പ്രയത്നം ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ വളരെ സന്തോഷത്തോടുകൂടി ഒരു മടിയും കൂടാതെ ഏറ്റെടുത്ത് ഇത്രയും വിജയത്തിലേക്ക് കൊണ്ടുവന്ന ശ്രീരഞ്ജിനിയെ ഞാൻ ഈ സമയത്ത് അഭിനന്ദിക്കുകയും ചെയ്യും. ഈ യോഗത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിനുശേഷം നടക്കാൻ പോകുന്ന എല്ലാ വെബിനാറുകളും നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തേ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് കോളേജിൽ നിന്നും മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും നമ്മുടെ കോളേജിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും അഥവാ പുറമേ നിന്നും ഈ വെബിനാർ അറ്റൻഡ് ചെയ്യാനായിട്ട് ഗൂഗിൾ മീറ്റിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും, ഇനി ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അടുത്തായി ഉദ്ഘാടന പ്രസംഗത്തിനായിട്ട് ഞാൻ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ മാത്യു ജോൺ സാറിനെ ബഹുമാനപ്പെട്ട സംക്ഷേപിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദരണീയ കട്ടപ്പുരി ഡിപ്പാർട്ട്മെന്റ് അസ്തമൻ പ്ലസ ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റും ചീഫ് റിസോഴ്സ് പേഴ്സണുമായ ഭാവൻ ടീച്ചർ, ഏറ്റവും പ്രിയപ്പെട്ട വൈസ് പ്രിൻസിപ്പൽ ജയ ടീച്ചർ, IQAC കോർഡിനേറ്റർ സന്തോഷ് ടി വർഗീസ്, ഈ വെബിനാർ കോർഡിനേറ്റർ ഡോക്ടർ ശ്രീരഞ്ജിനി, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, കുട്ടികളെ, ഞാൻ ഓർക്കുമായിരുന്നു ഈ കോവിഡ് മഹാമാരിയുടെ
കാലമല്ലായിരുന്നുവെങ്കിൽ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിൽ അവരുടെ അതിപ്രഗത്ഭരായ പറയുന്ന മറ്റൊരു ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എല്ലാവരും പ്രൊഫഷണൽ ആയിട്ടുള്ള മ്യൂസിഷ്യൻസ് അല്ലെങ്കിൽ ആ ഫീൽഡിലുള്ളവരാണ്. അവരുടെ സംഗീത കച്ചേരിയിൽ അക്കമ്പ്ര സാറ് ചെണ്ടമേളം എല്ലാം കേട്ടുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നു ഉണ്ടാകേണ്ടിയിരുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മൾ കോവിഡിന്റെ കാലഘട്ടത്തിലായി. ആ കോവിഡിന്റെ കാലഘട്ടത്തിൽ പോലും നമ്മൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി ശരിക്കും പറഞ്ഞ ഒരു അവസരമായിരുന്നു. കാരണം ഓൺലൈൻ വെബിനാറുകളിലെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് നമ്മൾ സാധാരണമായിട്ടുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും എത്താൻ പറ്റിയത് ഈ കോവിഡ് കാലം മൂലമാണെന്ന് എനിക്ക് തോന്നുന്നു. ഓരോ പ്രശ്നം നമ്മളൊരു അതിജീവിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ സെമിനാറുകൾ മഹാരാജാസ് കോളേജ് സംബന്ധിച്ച് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അവരാണ് പലപ്പോഴും ടി വിയിലും ചാനലുകളിലും ഇല്ലെങ്കിൽ ഫേസ്ബുക്കിലും കാണുന്ന അവരാണ്, ഞങ്ങളെ ആരെയും അല്ല കാണാൻ. തീർച്ചയായിട്ടും കാര്യമാണ്. വെബിനാറിന്റെ കേസ് ആണെങ്കിലും എനിക്ക് തോന്നുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റും തമ്മിൽ വളരെ കോമ്പറ്റീവ് ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ടൊരു കോമ്പറ്റീഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റ് അവരുടെ ഐക്യോസി കൊണ്ടൊക്കെ ഒരു മീറ്റിംഗിൽ പറഞ്ഞു മിനിമം നമ്മൾ 5 വെബിനാറെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോൾ അത് മഹാരാജാസിന്റെ മാത്രം എനർജി ആയിട്ട് ഞാൻ കാണുന്നു. ഞാൻ മറ്റു കോളേജിൽ വർക്ക് ചെയ്ത് ഞാൻ പലരോട് പറയാറുണ്ട്, പ്രത്യേകിച്ച് എല്ലാവരും മുന്നോട്ട് തങ്ങളുടെ വിപണനം മറ്റുള്ളവരെക്കാളും വളരെ ഗംഭീരമാണെന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി അതിനോട് പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെയാണ് ഞാൻ കണ്ടത്. അത് തീർച്ചയായിട്ടും മഹാരാജ് കോളേജ് പ്രത്യേകം എനിക്ക് വലിയൊരു അഭിമാനമുള്ള കാര്യമാണ്. ഈ ഒരു ഒത്തൊരുമ്പ് അസംബ്ലി സാർ പറഞ്ഞ പോലെ ഡിപ്പാർട്ട്മെന്റുള്ളവരെല്ലാവരും ഒത്തൊരുമയോടുകൂടി പോവുകയാണെങ്കിൽ തീർച്ചയായും ഒത്തൊരുമയോടുകൂടി പോകുന്ന ആ ഒരു സാഹചര്യം, അത് തന്നെയാണ് മഹാരാജാസ് കോളേജിന്റെ ശക്തി എന്ന് പറയുന്നത്. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ഒത്തിരി കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഞങ്ങളെപ്പോലെ സയൻസോ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് ഞങ്ങളുടെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കഴിവുകൾ പറയും വളർത്താവുന്ന കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങളുടെ ദൈവികമായ കഴിവുകളാണ്. എനിക്കിപ്പോ സ്നേഹത്തിൽ ടീച്ചർ പാട്ട് പാടുന്ന പോലെ പാടാൻ പറ്റും, ഒരിക്കലും പറ്റില്ല. അഷ്ടമ പ്രസാദ് ചന്ദമാളം പോലെ പറ്റില്ല. അത് നിങ്ങൾക്ക് ദൈവികമായി കിട്ടിയ ഒരു വരദാനങ്ങളാണ്. ഞങ്ങൾക്ക് ഒരു പരിധി വരെ ആരാധനയോടും അസൂയോടും കൂടി അസൂയെന്ന് പറയുമ്പോൾ പോസിറ്റീവായിട്ടാണ് കേട്ടത്. അപ്പൊ അങ്ങനെയുള്ള നിങ്ങളുടെ പ്രസൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഈ നമ്മുടെ കോളേജിന്റെ വളർച്ചയ്ക്കുള്ള വളരെ മുതൽക്കൂട്ടാണ്. കഴിഞ്ഞ ഒരു ദിവസം ഒരു വൺ വീക്ക് ബാക്ക് നിങ്ങളുടെ മ്യൂസിക്കിലെ പിള്ളേരുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് അവരെല്ലാവരുടെ ഇരുന്ന് ഇവരുടെ പാട്ട് ചന്ദ്രമാളം ഒക്കെ ആയിട്ട് ഇന്നത്തെ ശരിക്കും ഞാൻ ടീച്ചറോട് പറഞ്ഞു എത്ര മനോഹരമായിട്ടാണ് അവർ ചെയ്യുന്നത്. ഞാൻ പോകാൻ നേരത്ത് അവരുടെ കൂടെ പോയി നിന്നു അവരുടെ പാട്ട് കേട്ടിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ നിങ്ങളെ നമ്മുടെ കുട്ടികൾ വളരെ പ്രഗത്ഭരാണ്. ഈ വെബിനാറുകളെല്ലാം നമുക്ക് വെബിനാറും സെമിനാറുകളെല്ലാം ഓൺലൈനാണ്. നമ്മൾ കുറച്ച് പ്ലാറ്റ്ഫോമിലാണെങ്കിൽ പോലും ഇതെല്ലാം നമ്മുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക്, ഡിപ്പാർട്ട്മെന്റ് വളർച്ചയ്ക്ക്, വിദ്യാർത്ഥികളുടെ വളർച്ചയ്ക്ക്, നമ്മുടെ ചുറ്റുമുള്ള ഓരോരുത്തരുടെയും വളർച്ച കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ശരിക്കും നമ്മുടെ കൂടെയുള്ള ഒരു നമ്മുടെ സ്റ്റുഡന്റിന്റെ വളർച്ച എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആയിട്ട് സമൂഹത്തിന്റെ വളർച്ചയാണ്. അപ്പൊ നിങ്ങൾ വളരെ 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 മുന്നോട്ട് കൊണ്ട് എനിക്ക് തോന്നുന്ന ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും വളരെ ഒറ്റക്കെട്ടായിട്ടായിട്ട് ഒരു കാര്യം കൂടി എനിക്ക് ഇവിടെ പറയാന്ന് പറയണേ, അഷ്ടമം പിള്ള സാറിനോടുള്ള എനിക്ക് ഉള്ളൊരു റെസ്പെക്ട് എനിക്ക് തോന്നിയെന്ന് പറയണേ. ഞാൻ എല്ലാം വന്ന ദിവസത്തെ സാറോട് ഞാൻ പറയുന്നത് അഷ്ടമള സാറോട് സാറേ രണ്ടുപേര് തന്നെ ഇരിക്കട്ടെ, ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ടെന്ന് അത് വളരെ 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 പോസിറ്റീവ് ആയിട്ട് എനർജി ആയിരുന്നു. അതുപോലെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ സമയത്ത് പിള്ളേർ അവർക്ക് വേണ്ട പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊടുത്തതും ഇതെല്ലാം മഹാരാജാസിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നോട്ടുള്ള വളർച്ച, മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല കോളേജിന്റെ തന്നെ മുന്നോട്ടുള്ള വളർച്ച. കാരണം ഓരോ അധ്യാപകരും ഓരോ സ്റ്റുഡന്റിന്റെയും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും കോൺട്രിബ്യൂഷൻ വന്ന കോളേജിന്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുള്ള സമൂഹത്തിന്റെ വളർച്ച മാത്രമാണ്. അപ്പൊ ആ ഒരു അർത്ഥത്തില് നിങ്ങൾ ഓരോരുത്തരെയും ഇങ്ങനെ ഒരു സെമിനാറ് വെബിനാറ് ഓർഗനൈസ് ചെയ്തതിന് ഞാൻ അഭിനന്ദിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു ജാനുവരിയോടുകൂടി കോളേജുകളൊക്കെ എന്തായാലും നോർമൽ സ്റ്റേജിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാം ആ ഒരു കഴിവുകളും നമുക്ക് ഒരു നമ്മുടെ ലൈവായിട്ടുള്ള എല്ലാവരോടും ഇരുന്നുള്ള ലൈവായിട്ടുള്ള ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാമിൽ നിങ്ങളോടൊപ്പം വന്ന് അറ്റൻഡ് ചെയ്യാന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അതോടൊപ്പം തന്നെ ഈ സെമിനാറുകളെല്ലാം ഓർഗനൈസ് ചെയ്യുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റും ഐക്യുസി കൂടിയാണ്. ഐക്യുസി കോർഡിനേറ്ററെയും സന്തോഷ് വാർഗീസ് സാറിന്റെയും ഐക്യുസി ടീമിന്റെ അവരുടെ സപ്പോർട്ടിന് ഞാൻ വല്ലാതെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം
ഫുൾ ടൈം അവർ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ കൂടെ ഉണ്ട്. നമ്മൾ കളക്റ്റീവാണ്, ഇൻഡിവിജ്വൽ ആയിട്ടല്ലാതെ കളക്റ്റീവ് ആയിട്ട് തന്നെ നമ്മുടെ വലിയ വളർച്ചയിലേക്കാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. ഔദ്യോഗികതയുടെ പേരിൽ ഈ സെമിനാർ വെബിനാർ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ ഇത് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് മാറി ഓരോരുത്തർക്കും വളരെ എൻജോയ് ചെയ്തിട്ടെന്ന് ഞാൻ ആഗ്രഹിക്കും. ഇതിനു വേണ്ട എല്ലാ ആശംസ അർപ്പിക്കുന്നതുകൊണ്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ ശരിക്കും ഒരു ഔപചാരികം ആയി പോയത് ശരിക്കും ഒരു ഓൺലൈൻ ആയതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ നമുക്ക് കുറച്ചൊരു വിപുലമായിട്ട് തന്നെ ഇത് വിളക്കി കത്തിച്ചേർന്ന് ഉദ്ഘാടനം ചെയ്യാമായിരുന്നു. ഏതായാലും സാറിന് ഒത്തിരി നന്ദി. ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും കൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പേരിലും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തായിട്ട് ആശംസകളെപ്പറ്റി സംസാരിക്കാനായിട്ട് നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ ജയമൂർത്തി തന്നെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ മാത്യു സർ, മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിന്റെ HOD അശ്വമുള്ള സർ, ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി ഭാവന ടീച്ചർ, എന്റെ ടീച്ചർ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, മാത്യു സാറും അശ്വമുള്ള സാറും ഒക്കെ പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങനെ ഒരു വേദിയല്ല, അല്ലെങ്കിൽ ഈ ഈ ഒരു പ്ലാറ്റ്ഫോം അല്ല നമ്മൾ തീർച്ചയായും മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വെബിനാർ അല്ല സെമിനാർ ആയിരുന്നു നമുക്ക് വേണ്ടത്. കാരണം നമുക്കറിയാം ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇതേ നമുക്ക് ഒപ്പും. അതുകൊണ്ട് നമ്മൾ ഈ ഓൺലൈൻ അല്ലെങ്കിൽ ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിലേക്ക് ഒതുങ്ങി കൂടേണ്ട ഒരു സാഹചര്യം നമുക്കൊക്കെ ഉണ്ടായിരിക്കുകയാണ്. അതിന് അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോ നമുക്ക് ഒരു പക്ഷെ ഭാവന ടീച്ചറിനെ പോലെയുള്ള റിസോഴ്സ് പേഴ്സൺസിനെ ഒക്കെ ചിലപ്പോൾ നമ്മളുടെ ഇവിടെ കൊണ്ടുവരാനായിട്ട് നമ്മുടെ സാമ്പത്തികമായ സ്ഥിതിയോ അല്ലെങ്കിൽ കോളേജിന്റെ സാമ്പത്തിക സ്ഥിതി, സമയം, സാഹചര്യം അതൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങളായിരുന്നിരിക്കാം. പക്ഷെ ഇപ്പോൾ നമുക്ക് ഭാവന ടീച്ചറിനെ നമുക്ക് ഓൺലൈനിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നു. അത് തീർച്ചയായും ഈ ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ മാറിയതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അഷ്ടമുള്ള സാർ പറഞ്ഞതുപോലെ ഭാവന ടീച്ചർ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം ടീച്ചറിന്റെ വെബിനാർ അല്ലെങ്കിൽ ടീച്ചറിന്റെ പ്രഭാഷണം അല്ലെങ്കിൽ ടീച്ചറിന്റെ ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും കുട്ടികളുമായിട്ട് ഇന്ററാക്ഷൻ ഉണ്ടാവും. അതില് ടീച്ചറിന്റെ ഒരു സാന്നിധ്യം ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്കൊക്കെ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുകൂടാതെ ഈ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ കലാകാരന്മാര് കല എന്ന് പറയുന്നത് സാഹിത്യമായാലും സംഗീതമായാലും ഏതായാലും ദൈവം തന്റെ കയ്യൊപ്പ് ചാർത്തി വിട്ടിരിക്കുന്നവരാണ് കലാകാരന്മാര്. അപ്പോ എനിക്ക് തോന്നുന്നു സ്നേഹത്തിൽ ചാലിച്ച് ദൈവം തന്നെ സ്നേഹത്തിൽ ചാലിച്ച മഷി കൊണ്ട് ഹൃദയത്തിന്മേൽ കയ്യൊപ്പ് ചേർത്ത് വിടുന്നവരാണ് സംഗീതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ. അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെയാവാൻ കഴിയില്ല. അത് രാഗം എന്തായ ആനന്ദഭൈരവിന്നോ അമൃതവർഷിണിന്നോ കല്യാണിന്നോ നീലാംബരിന്നോ എന്ത് തന്നെ വിളിച്ചാലും അത് നമ്മൾ കേൾക്കുന്നത് നമ്മുടെ മനസ്സിനെ എപ്പോഴും ഇങ്ങനെ ആനന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലളിത സംഗീതം കേൾക്കുക അല്ലെങ്കിൽ മെല്ലെ മെല്ലെ നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒരു സൂഫി സംഗീതമായാലും അല്ലെങ്കിൽ അതൊരു കർണാടക സംഗീതമായാലും ഏത് സംഗീതം നമ്മൾ കേൾക്കുമ്പോഴും നമ്മളിങ്ങനെ കണ്ണടച്ചിരുന്നാൽ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ മഞ്ഞിറങ്ങുന്ന മഞ്ഞ് പെയ്യുന്ന കുളിർമ പെയ്യുന്ന ഒരു അനുഭൂതി ഉണ്ടാക്കാൻ തീർച്ചയായും സംഗീതത്തിന് മാത്രമേ കഴിയൂ. ആ സംഗീതം ആസ്വദിക്കാൻ നമുക്ക് എത്ര പറ്റുന്നുണ്ടോ അത്രയും അതിനേക്കാൾ എത്രയോ ഏത് തരം ഉപകരണത്തിലാണെങ്കിലും മാജിക് കാണിക്കുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും ഒരു മാജിക് ആണ് ദൈവം അറിഞ്ഞു തന്നിരിക്കുന്ന ഒരു മാജിക്. തീർച്ചയായും അത് സംഗീതം അറിയാവുന്നവർക്ക് മാത്രം കൈമുതലായുള്ള ഒരു കഴിവാണ്. അത് എനിക്ക് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ വളരെയധികം അസൂയയോടും ആദരവോടും കൂടി കാണുന്ന ഒരു വിഭാഗമാണ് തീർച്ചയായും സംഗീതം കൈകാര്യം ചെയ്യുന്നവര്. അതേപോലെ തന്നെ ഇന്ന്
പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞില്ലേ എം ഡി വാസുദേവൻ നായർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ കലാകാരന്മാര് അവര് അവരുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ കാരുണ്യത്തിന്റെ ഉറവയുള്ളവർക്ക് മാത്രമാണ് സാഹിത്യം രൂപം രചിക്കാൻ കഴിയുക എന്ന്. എനിക്ക് തോന്നുന്നു മനസ്സിൽ ഉറവയല്ല കടൽ, കാരുണ്യത്തിന്റെ കടൽ വന്ന് നിറയുമ്പോഴാണ് അത് തീർച്ചയായും സംഗീതമായിട്ട് പുറത്തേക്ക് വരിക. അപ്പൊ മനസ്സിൽ കരുണയുടെ സ്നേഹത്തിന്റെ ലാളിത്യത്തിന്റെ ഒക്കെ കടല് നിറഞ്ഞവരാണ് സംഗീതം മനസ്സിൽ കൊണ്ടു നടക്കുന്നവരെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരെ വളരെയേറെ ആദരവോടും മസിലിയോടും കൂടി കാണുകയും ചെയ്യുന്നത്. തീർച്ചയായും ഇന്ന് സംഗീതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. അവിടെ അത്ഭുതങ്ങൾ ഉണ്ടാവട്ടെ, എല്ലാവർക്കും പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ ഭാവന ടീച്ചർക്ക് ക്ലാസ് എടുക്കാൻ കഴിയട്ടെ. അത് കുട്ടികൾക്ക് എല്ലാവർക്കും ഏറ്റവും നന്നായി പ്രയോജനപ്പെടട്ടെ എന്നും അവരതിനെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തട്ടെ എന്നും ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ വെബിനാറിനും ഇനി വരാൻ പോകുന്ന എല്ലാ വെബിനാറുകൾക്കും പറഞ്ഞ പോലെ പ്രാർത്ഥനാ ഗാനത്തിൽ പറഞ്ഞ പോലെ മൂകാംബികാ ദേവിയുടെ അനുഗ്രഹം വന്നു നിറയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി. താങ്ക് യു ജയമോൾ ടീച്ചർ, ഒത്തിരി നന്ദി. അടുത്തായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ ഐക്യുഎസ്എ കോർഡിനേറ്റർ ശ്രീ സന്തോഷ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സാറേ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. സാർ എത്തിയില്ല അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സാറ് ഇടയ്ക്ക് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും നമുക്ക് സമയക്കുറവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നന്ദി പ്രകാശിപ്പിക്കേണ്ട സമയമാവുന്നു. കാരണം ഈ പറഞ്ഞ പോലെ ടീച്ചറിന്റെ വെബിനാർ അല്ലെങ്കിൽ ആ ഒരു ലെക്ചർ ഡെമോൺസ്ട്രേഷൻ ആണ് നമ്മളെല്ലാം കേൾക്കാൻ പ്രതീക്ഷിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ സമയം ദീർഘിപ്പിക്കുന്നില്ല. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി വെളിപ്പാടിന്റെ അധ്യാപിക ഡോക്ടർ സജിയെ ക്ഷണിച്ചിരുന്നു. വിപുലമായ ഒരു നന്ദി പ്രകാശനത്തിന് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ സമയപരിധിയും പിന്നെ ബാലടിച്ചതായതുകൊണ്ട് ടീച്ചറുടെ ഒരു കേൾക്കാനുള്ള ഔപചാരിക പ്രോഗ്രാം ഔപചാരികമായ സെക്ഷൻ വേണമെന്നുള്ളതുകൊണ്ട് നന്ദി പ്രകാശനത്തിൽ കിടക്കുകയാണ്. ബഹുമാനപ്പെട്ട കുട്ടികൾ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിങ്ങനെ ഒരു സെമിനാർ പ്ലാൻ ചെയ്തപ്പോൾ ആദ്യം മനസ്സിലുള്ള കുറച്ച് പേരുകൾ ഒന്നാണ് പഠിച്ചത്. ഞാനിപ്പോ ടീച്ചറെ പ്രത്യേകിച്ച് ആദ്യമായി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടീച്ചർക്ക് ഇപ്പം വളരെ തിരക്കുള്ള ഒരു സമയമാണ്. ഞാൻ ഉച്ചയ്ക്ക് വെക്കാമോ ശരി ചോദിച്ചിരിക്കാനായി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. എങ്ങനെയെങ്കിലും പങ്കെടുക്കണം എന്നുള്ള താല്പര്യം ടീച്ചറിന് കാണിച്ചുകൊണ്ടാണ് പിന്നിങ്ങനെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. എത്ര പറഞ്ഞാലും എനിക്ക് മറിയാതെത്രയും അത്രയും ശരിക്കും ടീച്ചറിന്റെ സന്നിഹിതയായിട്ടുള്ളത് ടീച്ചറെ പ്രത്യേകിച്ച് ഞാൻ അതിനെ ഓർക്കുന്നത് ഞാൻ എന്റെ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ കുട്ടികളും നന്ദി പ്രകാശത്തിൽ കേട്ടെ. ആദ്യമായി നമ്മുടെ പ്രിൻസിപ്പൽ സാറിനോട് ഒരു എന്ത് കാര്യം നമുക്ക് പെട്ടെന്ന് അപ്രോച്ച് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം സാറ് നമുക്കൊക്കെ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ടീച്ചേഴ്സിനെ എനിക്ക് ചോദിക്കാനും ഒരു എന്ത് ചെയ്താലും സാറ് മാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആണ് തിരിച്ചിരിക്കുന്നത്. എന്തും പറയാം നമ്മുടെ ഈ സിനിമ കാര്യം തന്നെ ആദ്യം പറഞ്ഞപ്പോൾ സാറിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ പെട്ടെന്ന് ഒരു റെസ്പോൺസ് കിട്ടി. ഞങ്ങൾക്കത് വളരെ പോസിറ്റീവ് എനർജിയാണ് തരുന്നത്. സാറിന് ഞങ്ങളുടെ കുട്ടികളുടെയും ഞങ്ങളുടെ ഓരോ അധ്യാപകരെയും ഡിപ്പാർട്ട്മെന്റിന്റെയും ആ കൈരൂപമായി നന്ദി. പിന്നെ എച്ച്ഒഡി എന്ന് പറയുന്ന ഞാൻ അത് പറയേണ്ട കാര്യമില്ല. കാരണം ആദ്യം മുതൽ അവസാനം വരെ ഓരോ പോയിന്റിലും അശോകന്റെ സാന്നിധ്യം ഉണ്ട്. അശോകൻ ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഒരു ആൾ മുന്നിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിന്നാലെ പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലും അശോകൻ അങ്ങനെ ചെയ്യട്ടെ സാർ ഇങ്ങനെ വേണ്ട അങ്ങനെ ചോദിക്കാൻ ഒരാൾ എന്നുള്ളൊരു വലിയ കാര്യമാണ്. ഒരു
നായകൻ പിന്നെ ഒരാളുണ്ടെങ്കിലും ഒരു കല്ലി ആ ഒരു ധൈര്യം നമ്മൾ പൂർണ്ണമായിട്ട് സാറിനും ഞങ്ങൾ എല്ലാവരുടെയും പേരും പാട്ടിന്റെ ഓരോരുത്തരുടെ പേരും നന്ദി രേഖപ്പെടുന്നു. ഇതുപോലെ ഒരു വൈസ് പ്രിൻസിപ്പൽ എന്നതിലുപരി നമ്മുടെ കോളേജിൽ ഒരു ടീച്ചർ എന്നുള്ള ഒരു ധൈര്യത്തോടെ എന്ത് കാര്യവും ടീച്ചറോട് ചെന്ന് പറയാൻ ഉള്ള ഒരു ഫ്രീഡം ടീച്ചർ തന്നിട്ടുണ്ട്. എപ്പോഴും ടീച്ചർ എപ്പോഴും അവൈലബിൾ ആയിരുന്നു ടീച്ചർ. എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഫോൺ ബൈ ഫോൺ ആണെങ്കിലും നേരിട്ട് ചെന്നാലും ടീച്ചറിനാ ടീച്ചറെ ഹെൽപ്പ് അങ്ങോട്ട് പറയാം ഞാൻ ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു റെസ്പോൺസ് കിട്ടുന്നത് നമുക്ക് വലിയൊരു ആശ്വാസമാണ്. ടീച്ചറെ ഭാഗത്തു നിന്ന് എല്ലാ കാര്യത്തിലും അങ്ങനെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് നമുക്ക് എക്കാലം ഉണ്ടായിട്ടുണ്ട്. ടീച്ചർക്കും ഇവിടെ വന്നതിനും ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിനും അങ്ങേക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കോർഡിനേറ്റ് ചെയ്തോട്ട് പോകാനുള്ളത് കുറച്ചുകൂടെ ചെറിയ കാര്യമുണ്ട്. അത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. സാറിനെയും വളരെ നന്ദി പൂർവ്വം ശ്രദ്ധിക്കുകയാണ് ഈ സമയത്ത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് ടീച്ചർ ടീച്ചർ ഒരുപാട് യാത്രകൾ ടീച്ചറുടെ ഫാമിലി ഒരു കുറച്ച് ഏറ്റവും സന്തോഷകരമായ ചില സമയങ്ങളൊക്കെ കടന്നു പോകുന്നു. ടീച്ചറുടെ സമയം ഓരോ മിനിറ്റും ഏറ്റവും വിലപ്പെട്ടതാണ്. എന്നിട്ടും പറഞ്ഞപ്പോൾ ടീച്ചറോട് നോ പറഞ്ഞില്ല. ആദ്യമേ ടീച്ചർ പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരിക്കലും ടീച്ചർ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല കേട്ടോ അങ്ങനെയൊന്നും വന്നില്ല. ടീച്ചറോട് അങ്ങേറ്റം നമുക്ക് നന്ദിയുണ്ട്. ടീച്ചറത് ഓരോ കാലഘട്ടത്തിൽ ഇന്നത് മതിയോ ഇന്ന മതിയോ ഇന്ന കാര്യം ചെയ്തിരിക്കുന്നത് അങ്ങനെ പറഞ്ഞു. ടീച്ചർ പറഞ്ഞു ടീച്ചർ അങ്ങനെ ഏറ്റവും സന്തോഷപൂർവ്വം ഏറ്റെടുത്ത ഒരു കാര്യമുണ്ട്. ഇത്രയും തിരക്കുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള ആ സമയത്തിന്റെ ഇടയിൽ ടീച്ചർ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും ടീച്ചറിന്റെ സമയം മെനക്കെട്ടുന്നുണ്ട്. അത് ഞങ്ങൾ തന്നെ ഏറ്റവും ടീച്ചറോട് കാപ്പാടുണ്ട്. ടീച്ചർക്കും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ഓരോ വ്യക്തികളുടെയും കുട്ടികളുടെയും അതീതവുമായി നന്ദി ഏർപ്പെടുത്തുന്നു. ഇനി അഞ്ചു ദിവസം നമ്മുടെ ഇത് തുടക്കമാണ്. എല്ലാവരും അറ്റൻഡ് ചെയ്യണം. നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനമുള്ള ടോപ്പിക്കുകളാണ് ഇരിക്കുന്നത്. അധികം സമയവും ഇല്ല. അതുകൊണ്ട് ഒരുപാട് സമയം രണ്ട് രണ്ടര മണിക്കൂറൊന്നും നിങ്ങളെ വലിച്ചു തിരിച്ചില്ല. അതുകൊണ്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് എല്ലാ പിന്നെ സെഷൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. നിങ്ങളുടെ അങ്ങേയറ്റം പ്രയോജനപ്പെടുത്തുമെന്ന് ആശംസിക്കുന്നു. നന്ദി. നമസ്കാരം. നമ്മുടെ ചെറിയ ഉദ്ഘാടന സമ്മേളനം ഇവിടെ അവസാനിക്കുകയാണ്. പ്രിൻസിപ്പൾ അടക്കമുള്ള എല്ലാ ബഹുമാന വ്യക്തികൾക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എച്ച്ഒഡിക്ക് ഞാൻ എൻ്റെ ഹൃദയ ഭാഷയിലൂടെ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തായി സമയമില്ലാത്തതുകൊണ്ട് ചടങ്ങിലേക്ക് കിടക്കുകയാണ്. റിസോഴ്സ് പേഴ്സണെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അടുത്ത ചടങ്ങ്. അതിനുവേണ്ടി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അധ്യാപികയായിട്ടുള്ള ഡോക്ടർ പൂജ പി ഭാസ്കരനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പൂജ ടീച്ചർ മൈക്ക്. നമസ്കാരം. മഹാരാജാസ് കോളേജിലെ ഐക്യദേശീയം സംഗീത വിഭാഗവും സംയുക്തമായി നടത്തുന്ന നാഷണൽ സെമിനാറിൽ ഇന്നത്തെ പ്രഭാഷകയായ ശ്രീമതി ഡോക്ടർ ഭാവന രാധാകൃഷ്ണനെ പരിചയപ്പെടുത്തുക എന്നതാണ് എന്റെ ദൗത്യം. പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും മുഗ്ധതകളാൽ ഭാവതളിതമായ എന്നോട് എന്തിനി പിണക്കം എന്ന ഗാനത്തിലൂടെ മലയാളി മനസ്സുകളിൽ നിലനിൽക്കുന്ന ഗായികയാണ് ശ്രീമതി ഡോക്ടർ ഭാവന രാധാകൃഷ്ണൻ. നിരവധി സംഗീത പ്രതിഭകളെ വാർത്തെടുത്ത ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒന്നാം റാങ്കോടെ ബി എ ബിരുദം, തിരുവനന്തപുരം വിമൻസ് കോളേജിൽ നിന്നും രണ്ടാം റാങ്കോടെ എം എ ബിരുദം എന്നിവ കരസ്ഥമാക്കി. സംഗീതരത്നാകരം, സംഗീത സാരാമൃതം എന്നീ ലക്ഷണഗ്രന്ഥങ്ങളിലെ രാഗസംബന്ധിയായ താരതമ്യ പഠനത്തിന് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും പി എച്ച് ഡി നേടി. കൊല്ലം എസ് എൻ കോളേജിലെ സംഗീത വിഭാഗത്തിൽ നിന്നും അസോസിയേറ്റ് പ്രൊഫസർ കം എച്ച് ഒ ഡി ആയി റിട്ടയർ ചെയ്തു. മികച്ച അധ്യാപികയായ ടീച്ചർക്ക് 33 വർഷത്തെ അധ്യാപന പരിചയമുണ്ട്. ലളിത സംഗീതം,
കർണാടക സംഗീതം എന്നിവയിൽ ആകാശവാണിയുടെയും ദൂരദർശന്റെയും ഡി ഹൈഗ്രേഡ് ആർട്ടിസ്റ്റാണ് ടീച്ചർ. ആകാശവാണി ഓഡിഷൻ ബോർഡ് അംഗം, വിവിധ യൂണിവേഴ്സിറ്റികളിൽ യുജി പിജി ബഡ്സ് അംഗം, കേരള യൂണിവേഴ്സിറ്റി ഡോക്ടർ കമ്മിറ്റി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. നിരവധി പുരസ്കാരങ്ങൾ ടീച്ചർ നേടിയിട്ടുണ്ട്. 1997 മികച്ച പിന്നീടായിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2003 ബെസ്റ്റ് ടി വി സീരിയൽ സിംഗറിനുള്ള മഹാത്മാഗാന്ധി ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2010 പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2002 കേരള സംഗീത വേദി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. എം എസ് സുബ്ബലക്ഷ്മി ഫൗണ്ടേഷന്റെ സുബ്ബലക്ഷ്മി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും നിരവധി സംഗീത കച്ചേരികൾ അവതരിപ്പിക്കാൻ ടീച്ചർക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കച്ചേരികൾ തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത സഭ, ചെമ്പൈ സംഗീതോത്സവം ഗുരുവായൂർ, സൂര്യ ഫെസ്റ്റിവൽ, ഓണം ഫെസ്റ്റിവൽ കൺസേർട്ട് ബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്വാതി സംഗീതോത്സവം ബൈ ആകാശവാണി, ഇൻവൈറ്റഡ് ഓഡിയൻസ് ലൈറ്റ് മ്യൂസിക് പ്രോഗ്രാം ഓഫ് ആകാശവാണി കാലിക്കറ്റ് ആൻഡ് ട്രിവാൻഡ്രം, ഇന്ത്യൻ സഭ ക്ലാസിക്കൽ മ്യൂസിക് ഫെസ്റ്റിവൽ ദുബായ്. ഇത് കൂടാതെ ഒരു റിസർച്ച് ഗൈഡാണ്. ടീച്ചറുടെ ഗൈഡൻസിൽ 3 വിദ്യാർത്ഥികൾ PhD നേടിയിട്ടുണ്ട്. ഇന്നത്തെ പ്രഭാഷണത്തിൽ ടീച്ചർ സംസാരിക്കുന്നത് ട്രാൻസിഷൻ ഓഫ് ക്ലാസിക്കൽ റാഗാസ് ഇൻ ലൈറ്റ് മ്യൂസിക് എന്ന വിഷയത്തിലാണ്. മഹാരാജാസ് കോളേജിലേക്ക് ടീച്ചർക്ക് ഒരിക്കൽ കൂടി സുസ്വാഗതം. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, HOD അഹ്മദ് സാർ, അജി, സിന്ധു, ചിരഞ്ജീവി, കുറെ പേരെ ഇവിടെ എനിക്ക് പരിചയമുള്ളവരുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ ഓഫ് കർണാട്ടിക് അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡാൻസ് ഇൻ ഫിലിം മ്യൂസിക് എന്നുള്ള അല്ലെങ്കിൽ ലൈറ്റ് മ്യൂസിക് എന്നുള്ള വിഷയം സജി എന്നോട് ഒരു സജഷൻ പറഞ്ഞതാണ്. എനിക്ക് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം എടുത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഞാനൊരു യാത്രയിലും ഒക്കെ ആയിരുന്നു. അപ്പം എനിക്ക് കൂടുതലായിട്ട് നോക്കാൻ ഒന്നും പ്രിപ്പയർ ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ സജി ഇങ്ങനൊരു വിഷയം കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് തന്നെ ആവട്ടെ എന്ന് പറയുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ സമയപരിമിതിയുണ്ട്, അതുപോലെ ഈ വെബിനാർ എന്നുള്ളതിൻ്റെ ആ ഒരു പരിമിതികളുണ്ട്. നമ്മളൊരു സ്റ്റേജിലോ അല്ലെങ്കിൽ ഒരു ഒരു ക്ലാസ്സിലിരുന്ന് പറയുന്ന പോലെ അല്ലല്ലോ. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം, ആൾക്കാരൊന്നും കാണുന്നില്ല, കുട്ടികളെ ഒന്നും കാണാമില്ല മുമ്പിലിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു ക്ലാസിൻ്റെ ഒരു രീതിക്കും കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും ആ പരിമിതികളിൽ നിന്നുകൊണ്ട് ഞാൻ അത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ. എല്ലാവരും സംഗീതക്കാരാണ് ഇവിടെ ഇരിക്കുന്നവരൊക്കെ, എല്ലാവരും കുറേയൊക്കെ കാര്യങ്ങൾ അറിയുന്നവർ തന്നെയാണ്. പക്ഷേ ഈ കുട്ടികൾക്ക് വേണ്ടിയാണല്ലോ സെമിനാർ അല്ലെങ്കിൽ വെബിനാർ എന്ന് പറയുന്നത്, നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയായതുകൊണ്ട് ഞാൻ കുറച്ച് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയേണ്ടി വരും. അപ്പം നമുക്ക് ഇപ്പോൾ ലൈറ്റ് മ്യൂസിക്കിൽ എങ്ങനെയൊക്കെയാണ് കർണാടക സംഗീതം ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളൊരു വിഷയമാണ്. അതിൽ ഇപ്പോൾ വേൾഡിൽ ആകെ 7 നോട്ട്സേ ഉള്ളൂ, അത് എല്ലാവർക്കും അറിയാം. 7 സ്വരങ്ങളും 12 സ്വരസ്ഥാനങ്ങളും 22 ശ്രുതികളുമാണ് ഉള്ളത്. നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട് 7 സ്വരങ്ങൾ സരിഗമ പദ്ധനി എന്നുള്ള. നമ്മുടെ ഇന്ത്യൻ മ്യൂസിക്കിൽ സരിഗമ പദ്ധനി എന്ന് പറയുന്നു. മറ്റുള്ള ഓരോ മ്യൂസിക്കിലും ഓരോ പേരിലത് നമ്മൾ കാണുന്നുണ്ട്. ഇംഗ്ലീഷ് മ്യൂസിക്കിലാണെങ്കിലും വേറെ അറബി മ്യൂസിക്കിലാണെങ്കിലും എല്ലാം ഈ 7 സ്വരങ്ങളും അവയുടെ വകഭേദങ്ങളായിട്ടുള്ള 12 സ്വരങ്ങൾ, ഇവയാണ് നമുക്ക് പുറപ്പെടുവിക്കാൻ പറ്റുന്ന മാക്സിമം നമ്പേഴ്സ് ഓഫ് സ്വരാ എന്ന് പറയുന്നത് 12 ആണ്. പക്ഷെ നമ്മൾ ഈ 12 സ്വരങ്ങളിൽ നിന്ന് അതിനെ 16 വർദ്ധിപ്പിച്ച് 72 മേളകഥാ പദ്ധതി എന്നിവയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പൊ ഈ 16 സ്വരങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സദശ്വതി ഋഷഭത്തിനെ ശുദ്ധ ഗാന്ധാരം എന്നും സാധാരണ ഗാന്ധാരത്തിനെ സദശ്വതി
വിശ്വമെന്നും കൈസിക നിഷാദത്തിനെ ശശ്വതി ദൈവതമെന്നും സരസ്വതി ദൈവത്തിനെ ശുദ്ധനിഷാദം എന്നും ഒക്കെ നമ്മൾ പേര് കൊടുത്ത് ഒരേ സ്ഥാനത്തിന്റെ ഇരട്ട നാമത്തിൽ പറഞ്ഞ് 16 വർദ്ധിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് അതിന്റെ കോമ്പിനേഷൻ ആണ് 72 മേലകഥാ പദ്ധതി. ഇതൊക്കെ നിങ്ങൾക്ക് ബി എ സ്റ്റുഡൻസ് ആണെങ്കിലും എൻ എ സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങളൊക്കെ അതുപോലത്തെ യൂസ്ഡ് ആയിരിക്കും. ഇതൊക്കെ വെറും ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ ഒരു രാഗം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ രാഗലക്ഷണം പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നത് ആരോഹണ അവരോഹണം, പിന്നെ അത് എന്തിന്റെ ജന്യമാണ്, അല്ലെങ്കിൽ അത് വക്രമാണോ ചാടവുമാണോ ഔടവുമാണോ സമ്പൂർണമാണോ, അത് അതിന്റെ കോമ്പിനേഷൻസ് ആണോ, ഏതൊക്കെ സ്വരങ്ങളാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഭാഷാംഗമാണോ ഉപാംഗമാണോ, ഇതിനപ്പുറമായിട്ട് പല കാര്യങ്ങളും കുറച്ചുകൂടെ രാഗഭാവത്തിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഗ്രഹ അംശന്യാസങ്ങൾ, ശ്രുതി, ഗമകങ്ങൾ, ഇവയാണ് സാധനങ്ങളായിട്ടുള്ള രാഗഭാവത്തിന്റെ അംശങ്ങൾ. ഗ്രഹ അംശന്യാസം എന്താണ്? ഗ്രഹം എന്ന് പറഞ്ഞാല് തുടങ്ങുന്ന നോട്ട്, ഓരോ രാഗത്തിനും ഒരു സ്ട്രക്ചർ വരണമെങ്കിൽ തുടങ്ങുന്ന നോട്ടും എൻഡിങ് നോട്ടും അതുപോലെ അതിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന നോട്ടും നമ്മൾ ഓരോ രാഗത്തിനും ഡിഫറെന്റ് ആണ്. ഇവയെല്ലാം പാലിച്ചാൽ മാത്രമേ, വളരെ കർശനമായിട്ട് പാലിച്ചാൽ മാത്രമേ ആ രാഗം അവിടെ വരുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗമകം, നമ്മൾ ഓരോ നോട്ടും ഗമകത്തോടുകൂടെ പ്രയോഗിക്കുന്നു, ഗമകം ഇല്ലാതെ പ്രയോഗിക്കുന്നു. അപ്പൊ ഗമകമുള്ള നോട്ട് ഗമകത്തോടുകൂടെ തന്നെ പ്രയോഗിക്കണം, ആ എന്ന് മാത്രമേ രാഗത്തിന്റെ ഛായ കിട്ടുള്ളൂ. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ആനന്ദമേരി എന്നുള്ള രാഗം ഇതിനകത്ത് സഗരി ആ നോട്ട് ആ ഒരു ഊന്നൽ കൊടുക്കുന്ന സ്ഥലത്ത് സഗരി രമ പ അങ്ങനെ പ്ലെയിൻ രാഗത്തിന്റെ ചായ വരുന്നില്ല. അതുപോലെ തന്നെയാണ് ഇഷ്ടംപോലെ രാഗങ്ങൾ. ഇപ്പോ തോടി എന്നുള്ള തോടിയുടെ ഗാന്ധാരം നല്ല ഗമകത്തോടുകൂടെ പ്രയോഗിച്ചാൽ മാത്രമേ തോടിയാവുള്ളൂ, അല്ലാതെ ഗാന്ധാരം നമ്മൾ പ്ലെയിൻ ആയിട്ട് ഉപയോഗിച്ചാൽ അത് തോടിയാവില്ല. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഇപ്പോ അതുപോലെ തന്നെയാണ് അല്പന്യാസം, പൂർണ്ണമായിട്ടുള്ള ന്യാസം എന്ന് പറയുന്നത് സ്വരങ്ങള് ഓരോ സ്വരങ്ങൾക്കും നിർത്തുന്ന ഒരു പ്രത്യേക നോട്ടിൽ നിർത്തണമെന്നുണ്ട്. ആ നോട്ട് നിർത്തുകയോ അല്ലെങ്കിൽ അല്പമായിട്ട് ന്യാസമായിട്ട് വരുന്ന സ്വരങ്ങൾ അങ്ങനെ തന്നെ പാടുകയോ വേണം. ഉദാഹരണം ഇപ്പൊ ആരഭി എന്നുള്ള രാഗം, ആരഭി രാഗം സരിമ പദ സനിദാവരി ഇതില് സനിദാവ നിഷാദം അല്പന്യാസമാണ്. മകരീസ ആ ഗാന്ധാരവും അതുപോലെ അല്പന്യാസമാണ്. ഇത് നമ്മൾ അതിനെ അതിന് മറികടന്ന് നമ്മൾ ഗാന്ധാരത്തിനോ നിഷാദത്തിനോ നീട്ടുകയാണെങ്കിൽ ആ രാഗം പോകും. സനി ഒരിക്കലും അത് നിർത്താൻ പാടില്ല. മക ഒരിക്കലും ഗാന്ധാരം പ്രോമിനന്റ് അല്ല, അതുപോലെ നിഷാദം പ്രോമിനന്റ് അല്ല. അങ്ങനെ പാടിയാൽ മാത്രമേ ഈ ആരഭി ശരിയാവുള്ളൂ. ദൈവതം നിർത്താം, ഋഷഭം നിർത്താം, ഷഡ്ജം പഞ്ചമം ഒക്കെ നിർത്താം, പക്ഷെ നിഷാദം ഗാന്ധാരം ഒരിക്കലും നിർത്താൻ പാടില്ല എന്നുള്ളതാണ് ഈ ന്യാസമാവാൻ പാടില്ല എന്നുള്ളതാണ് ആരഭിയുടെ പ്രത്യേകത. അങ്ങനെ ഓരോരോ രാഗത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. ഇപ്പൊ സരിമ പദസ മകരിസ തന്നെ പല രാഗത്തിനും വരുന്നുണ്ട്, പക്ഷെ ആ രാഗങ്ങളെല്ലാം ഡിഫറെന്റ് ആണ്. അപ്പോ ഇപ്പോ മണിരംഗ് മകരി സനി പാനി സരി അമകരി സമകരി സ ആ ഗാന്ധാരം വരുന്നത് എന്റെ ടച്ച് വേറെയാണ്.
ജയ ജയ പത്മനാഭനു ജേസ ജയ ജയ പത്മനാഭനു ജേസ ഇങ്ങനെ ഓരോ രാഗത്തിനും അതിൻ്റെതായിട്ടുള്ള നിഷ്കർഷിച്ചിട്ടുള്ള ഗ്രഹ അംശന്യാസങ്ങളും പ്രത്യേക ജീവസ്വരങ്ങളും പിടിച്ചാൽ മാത്രമേ ആ രാഗങ്ങൾ കറക്റ്റായിട്ട് വരുള്ളൂ. അതുകൊണ്ട് ഗമകത്തിനുള്ള പ്രാധാന്യം, ഗ്രഹാംശന്യാസങ്ങൾക്കുള്ള പ്രാധാന്യം, ശ്രുതി വ്യത്യാസങ്ങൾക്കുള്ള പ്രാധാന്യം, ഇതൊക്കെ നല്ലോണം മനസ്സിലാക്കിയിട്ട് വേണം ക്ലാസിക്കൽ മ്യൂസിക്കായിട്ട് നമ്മൾ പ്രയോഗിക്കാം. ഇവിടെ ഞാൻ ഇനി ലൈറ്റ് മ്യൂസിക്കിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ശരിക്കും എല്ലാ ലൈറ്റ് മ്യൂസിക്കും എല്ലാ ലൈറ്റ് മ്യൂസിക്കിനും എന്തെങ്കിലും ഒരു ബേസിക് ഒരു രാഗം കാണും. ഏതെങ്കിലും ഒരു രാഗത്തിൽ അധിഷ്ഠിതമായിട്ടല്ലാതെ നമ്മുടെ നാട്ടിൽ അങ്ങനെ പതിവില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു രാഗം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ എക്സാക്ട്ലി ആ രാഗം ആയിക്കൊള്ളണമെന്നുമില്ല. അതാണ് ഈ ഇതെടുക്കുമ്പോൾ നമുക്ക് കമ്പവിഹീനമായിട്ടുള്ള രാഗങ്ങൾക്ക് വലിയ വ്യത്യാസമൊന്നും എവിടെയും വരില്ല, ഏത് ഫോമിലും വരില്ല. എന്തൊക്കെ ഫോമുണ്ട്? ഭജന, ഭജനുണ്ട്, ക്ലാസിക്കൽ മ്യൂസിക് ഉണ്ട്, ഹിന്ദുസ്ഥാനി ഉണ്ട്, പിന്നെ എന്താണ് പല പലതരത്തിലുള്ള ബ്രാഞ്ച് ഓഫ് മ്യൂസിക് ഉണ്ട്, വെസ്റ്റേൺ മ്യൂസിക് ഉണ്ട്, ഫോക്ക് മ്യൂസിക് ഉണ്ട്. ഇതിലൊക്കെ ഏതിലാണെങ്കിലും രാഗത്തിന് കമ്പവിഹീനമായിട്ട് ഉപയോഗിക്കാം ഉള്ള രാഗങ്ങൾ. കമ്പവിഹീനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗമകാസ് കുറവായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇല്ലാത്ത രാഗങ്ങൾക്ക് ഏത് ഫോമിലാണെങ്കിലും വലിയ വ്യത്യാസമൊന്നും വരാനില്ല. പക്ഷേ ശരിക്കും അർത്ഥകമ്പിതം, അതായത് കുറച്ചെങ്കിലും ഗമക കുറച്ച് വ്യത്യാസം വരും. ശരിക്കുള്ള ഗമകങ്ങൾ നല്ല നല്ല എന്താ നല്ല ഡീപ്പായിട്ടുള്ള ഗമകങ്ങളുള്ള രാഗങ്ങൾ നമ്മളതിനെ ലൈറ്റാക്കിയാൽ, അതായത് ഗാന്ധാരത്തിനെ നല്ല ഗമകത്തോടുകൂടെ പാടേണ്ട സമയത്ത് ഗാന്ധാരം പ്ലെയിൻ ആയിട്ട് പാടിയാൽ, ഇങ്ങനെയൊക്കെ വരുന്ന അവസരത്തിൽ ആ രാഗത്തിന് ഭയങ്കര ഒരു ഭാവമാറ്റം സംഭവിക്കും. അതിനെക്കുറിച്ചാണ് ഞാൻ ഇവിടെ കൂടുതലായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം മൂന്ന് ടൈപ്പ് ഉണ്ട്, കമ്പ വിഹീന രാഗങ്ങൾ, രണ്ടാമത്തേത് പ്രോപ്പറായിട്ട് ഗമകങ്ങൾ അർത്ഥ കമ്പിതം അല്ലാതെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നില്ല, മൂന്നാമത്തെ ടൈപ്പ് മിക്സിംഗ് ഓഫ് വേരിയസ് രാഗാസ്. ഇങ്ങനെ മൂന്ന് ടൈപ്പാണ് ലൈറ്റ് മ്യൂസിക്കിൽ നമ്മൾ കാണാറുള്ളത്. അപ്പൊ കമ്പവിഹീന രാഗത്തിന് വലിയ മാറ്റമൊന്നും വരുന്നില്ല, ഭാവം തകർച്ച എന്ന് പറയുന്നത് വലുതായിട്ട് വരുന്നില്ല. ഉദാഹരണം നമുക്ക് ഹംസധ്വനി, അതുപോലെ കുന്തളവരാളി, ഇങ്ങനത്തെ രാഗങ്ങളൊക്കെ ഗമകം കുറഞ്ഞ രാഗങ്ങളാണ്. അപ്പോൾ ആ രാഗങ്ങളെ ഒന്ന് നമുക്ക് പരിശോധിക്കാം. സരിഗ പനീ പഗരീസ, ഈ രാഗമാണ് ഹംസധ്വനി. ഇത് ശരിക്കും സരിഗ പനി പ്ലെയിൻ ആയിട്ട് പാടാം. ഗണപതി ഗരി ദി സനി പാതി സജി സനി സരി ഗരി സനി പാതി സജി. ഈ രാഗത്തിന് വലിയ ഗമകങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ലൈറ്റ് മ്യൂസിക്കിൽ വരുമ്പോഴും ഈ രാഗത്തിന് വലിയൊരു ചേഞ്ച് പറയാനില്ല. അതാണ് ഈ രാഗത്തിലുള്ള ഒരു രണ്ട് മൂന്ന് പാട്ടുകൾ ഞാൻ പറയാം. ഉത്രാട പൂനിലാവേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഓണപ്പാട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പാടാൻ വേണ്ടി തന്നിട്ടുണ്ടോ കുട്ടികൾ ആരോടെങ്കിലും? ഇല്ല, ആ പാട്ട് ഇല്ല ടീച്ചർ. ഉത്രാടം ഉത്രാടപ്പൂ നിലാവേ വാ,
മുറ്റത്തേ പൂക്കളത്തിൽ വാടിയ പൂവണി ഇത്തിരി പാൽ ചുരത്താൻ വാ 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 പുത്രാട പൂനിലാവേ വാ മുറ്റത്തേ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 പുത്രാട പൂനിലാവേ വാ എല്ലാവർക്കും കേൾക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. എല്ലാം പ്രാവർത്തികമല്ല, എല്ലാം കൂടെ പാടിയും പറയുന്നത്, അതുകൊണ്ടാണ്. അപ്പോ അത് ഏറ്റവും വലിയ പ്രശസ്തമായിട്ടുള്ള ഒരു ഗാനമാണ്. എല്ലാവർക്കും തോന്നുന്നുണ്ടായിരിക്കും ഇപ്പൊ ആ രാഗം, പുത്രാട പൂനിലാവേ അല്ലേ. ഇങ്ങനെ അതിനെ നൊട്ടേറ്റ് ചെയ്താല് കറക്റ്റ് ഹംസധ്വനി രാഗത്തിൽ തന്നെയാണ് പോകുന്നത്. ഒരു കലർപ്പും ഇല്ല, ഒരു കലർപ്പും അവിടെ ആവശ്യം വരുന്നില്ല. ഇതുപോലെ പഴയൊരു സലീൽ ചൗധരിയുടെ ഒരു ഗാനമുണ്ട്, ശ്രീപദം വിടർന്ന സരസേരുഹത്തിൽ ജനനി അടിയൻ തൂകുമി ഹൃദയരാഗം പൊൻപരാഗമായി അണിയൂ അണിയൂ ദേവി ശ്രീപദം വിടർന്ന സരസേ ഗൃഹത്തിൽ ഓം തടരാ. അപ്പൊ അവിടത്തേക്കും അവിടെ വരുമ്പോഴത്തേക്കും ആ കലർപ്പ് വന്നു, അവിടെ കല്യാണി വരുന്നു. അപ്പൊ അവിടെ മാത്രം മധ്യമം വരുന്നു. അത് അപ്ലിക്കബിൾ ആണ് ലൈറ്റ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ, അതിന് ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യമൊക്കെ ഉപയോഗിച്ചിട്ട് ഏറ്റവും ലൈറ്റ് മ്യൂസിക്കിൽ എന്താണ് പ്രാധാന്യം, ഫീലിങ്ങിനാണ് പ്രാധാന്യം. അപ്പൊ നമ്മളിപ്പോ ഫിലിം മ്യൂസിക്കാണ് പ്രധാനമായിട്ട് ലൈറ്റ് മ്യൂസിക്കില് നമ്മൾ കാണുന്നത്. ബിഗ് മീഡിയ എന്ന് പറയുന്നത് ഫിലിം മ്യൂസിക്കാണ്. ലൈറ്റ് മ്യൂസിക് ഉണ്ട്, ഒരുപാട് ലളിതഗാന ഒരു എന്താണ് കാലഘട്ടം തന്നെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പല ബ്രാഞ്ചസ് ഓഫ് മ്യൂസിക് ഉണ്ട്. പക്ഷെ ഏറ്റവും നമ്മൾ കാണുന്നത്, മുന്നിൽ കാണുന്ന ഒരു മീഡിയ എന്ന് പറയുന്നത് ഫിലിം മ്യൂസിക്കാണ്. അപ്പൊ ഫിലിം മ്യൂസിക്കിലെ പാട്ടുകൾ എടുത്ത് ഇത് പറയാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. അതുപോലെ ഹംസധ്വനി രാവിൽ രാഗനിലാവിൽ എന്നാത്മനാഥൻ വന്നെങ്കിൽ പൂക്കൾ തേനല്ലിപ്പൂക്കൾ എന്നാത്മനാഥൻ തന്നെങ്കിൽ. അത് ശരിക്കും നമുക്ക് നോട്ടേറ്റ് ചെയ്യാം, ഗപകരേ കറക്റ്റ് നൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ വ്യത്യാസങ്ങളൊന്നും വരാത്ത ചില രാഗങ്ങളാണ് ഇവിടെ പറയുന്നത്. പിന്നെ കുന്തളവരാളി, കുന്തളവരാളി എന്നുള്ളത് ഒരു കമ്പവിഹീന രാഗമാണ്, എല്ലാവർക്കും അറിയാം. ആകെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പാട്ടാണ് ഒരു മുറ വന്ത് പാർത്തായ, എല്ലാവർക്കും അതിനെ പറ്റി അറിയാം. ഉൻ പേര് നിത്തമിങ്കു മോദയ മക്കൾക്ക്.
ഇത് എല്ലാവർക്കും അറിയുന്ന പാട്ടാണ്. കുന്തള വരാളി എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ മുഖമുദ്ര എന്ന് പറഞ്ഞാൽ ഒരു മുറൈ വന്ന് പാത്തായെന്ന് ഏത് കുട്ടികൾക്കും അറിയാം. പാട്ടില് കുറച്ചെങ്കിലും ഒരു ഇതുള്ളവർക്ക് എല്ലാം കുന്തള വരാളി എന്നുള്ളതിന്റെ പര്യായം അതിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് ഇതാണെന്ന് അറിയാം. അപ്പൊ ഇപ്പൊ അതിന്റെ ആ ശ്രുതിയല്ല ഇതാണ് കുന്തള വരാളി. നമുക്ക് എല്ലാവർക്കും അറിയാം ഭോഗീന്ദ്ര ശയനം. ഭോഗീന്ദ്രകുശലയനം പുരുഷം ശാശ്വതം കലയേ ഭോഗീന്ദ്ര ശയനം. അത് ഒരു വ്യത്യാസം ശരിക്കും ആ ക്ലാസിക്കൽ പാടുന്ന അതേപോലെ തന്നെയാണ് അതിനകത്ത് ആ പാട്ടിനകത്ത് വരുന്നത്. നമുക്ക് ഒരുപാട് പാട്ടുകളുണ്ട് നമ്മള് ക്ലാസിക്കൽ രാഗങ്ങൾ ഇതിനകത്ത് എങ്ങനെ അപ്ലൈ ചെയ്തിരിക്കുന്നു നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ പാട്ടുകളാണ്. അപ്പൊ എല്ലാം കൂടെ പറയുക എന്നുള്ളത് പ്രായോഗികമല്ല. എങ്കിലും ഞാൻ നിങ്ങളെ കൊണ്ട് കുട്ടികളെ കൊണ്ട് കുറച്ചെണ്ണം പാടിക്കണം എന്ന് വിചാരിക്കുകയാണ്. ഒരു ഇന്ററാക്ഷൻ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ. അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റേജിലിരുന്ന് പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പൊ ഞാൻ കുട്ടികളോട് പറഞ്ഞിട്ടുള്ള ചില പാട്ടുകൾ ഒന്ന് പാടണം. കല്യാണ കച്ചേരി എന്നുള്ള പാട്ട് ഒന്ന് പാടുവോ? ബിലഹരി രാഗമാണ്. സരിഗ പദ സ സനിത സനിത ഈ രാഗം ഇപ്പൊ പഴയൊരു പാട്ടുണ്ട് എന്താണ് വാഗച്ചാത്തോ കഴിഞ്ഞൊരു ദേവന്റെ മോഹന മലർമേനി കണി കാണണം കണി കാണണം കണ്ണാ കണി കാണണം കമനീയ മുഖപത്മം കണി കാണണം. ഇത് കറക്റ്റ് ബിലഹരിയാണ്. അപ്പോ അതില് വളരെ ലൈറ്റായിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ടും പാട്ട് ചെയ്യാന്നുള്ള ഒരു തെളിവാണ് കല്യാണ കച്ചേരി എന്നുള്ള പാട്ട്. അപ്പൊ അത് നിങ്ങൾ ഒരു കുട്ടിയുടെ അടുത്ത് എന്താണ് അവയിപ്പോ അദ്വൈത് ആ അപ്പൊ അദ്വൈത് ഒന്ന് പാടിയാ കൊള്ളാം. ശ്രുതി ഏത് വേണമെങ്കിൽ എടുത്തോളൂ, അതൊന്നും പ്രശ്നമല്ല. ഒരു പല്ലവി പാടിയാ മതി. ഇല്ലേ അദ്വൈത അദ്വൈതല്ല പ്രായോന്ന് അല്ലെങ്കിൽ എന്തോ ആരെങ്കിലും ഒരാൾ പാടിയാലും മതി. നെറ്റിന്റെ പ്രശ്നമായിരിക്കും. എന്തോ എന്തോ ജസ്റ്റ് രണ്ടുപേരും പാടിയാ മതി. എന്തോ എന്തൊക്കെ അറിയുന്നതാണെങ്കിൽ അറിയില്ല. അപ്പൊ ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാം. കല്യാണ കച്ചേരി പാടാമെത്തി കച്ചേരി കയറാനും കോറും നോടി കോറുമ്പം പൂക്കൊമ്പത്താടും നോടി അമ്പാട്ട് തമ്പ്രാട്ടി കുഞ്ഞാങ്കിളി കുട്ടികളൊന്നും കാണുന്നില്ല കേട്ടോ. ഞാൻ കുട്ടികളൊക്കെ ഇതിനകത്ത് ഉണ്ടെന്ന് വിചാരിക്കുന്നു. അവരെ കുട്ടികളുണ്ട് കാണുന്നില്ല. ഒരു 60 വീഡിയോ ഓഫ് ചെയ്തിരിക്കുകയാണ്. കുട്ടികളുണ്ട് 55 പേരുണ്ട്. 55 സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാരോടും ചേർന്നുണ്ട്.
ഇതിപ്പോ കേട്ടപ്പോ നിങ്ങൾക്കെല്ലാം കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു ബിലഹരിയുടെ ഷേഡ്സ് ആണ് അത്. എന്താന്ന് വെച്ചാല് ബിലഹരിക്ക് വലിയ ഗമക പ്രയോഗങ്ങളില്ല. ഗപമഗരി സനിത സരി ഗപമഗരി നിഗപദ സനിത ഉപമഗരി നിഗപമഗരി ഗരിസ സനിരിസ സനിനിദദസ. ഈ രാഗം വലിയ വ്യത്യാസം വരുന്നില്ല. എവിടെ കേട്ടാലും നമുക്ക് മനസ്സിലാവും ഇത് ബിലഹരിയാണെന്നുള്ളത് മനസ്സിലാവും. ഇനി വേറൊരു പാട്ട്, നീലാംബരി രാഗം. പ്രധാനമായിട്ട് നമ്മൾ കേൾക്കുന്ന ലൈറ്റ് മ്യൂസിക്കിലും അതേപോലെ തന്നെ നമ്മുടെ എന്താ വളരെ ഭാവ തീവ്രതയുള്ള എല്ലാ പദങ്ങളിലാവട്ടെ കീർത്തനങ്ങളിലും ഒക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ് നീലാംബരി. മാധവ മാമവ ദേവ മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ. ഈ രാഗത്തിനും വലിയ വ്യത്യാസമൊന്നും എവിടെയും വരുന്നില്ല. ലൈറ്റ് ആണെങ്കിലും കാന്തനോടു ചെന്നു മെല്ലെ കിളിമൊഴി ശുചമീര വജ കാന്തനോടു ചെന്നു മെല്ലെ ഈ രാഗത്തില് എല്ലാവർക്കും അറിയാം കിലുകിൽ പമ്പരം എന്നുള്ള പാട്ടുണ്ട്. അത് കേട്ടാൽ തന്നെ എല്ലാവർക്കും അറിയാം അത് നീലാംബരിയാണ്. കിലുകിൽ പമ്പരം കേൾപ്പിക്കാം. കിലുകിൽ പമ്പരം തിരിയും മാനസം അറിയാതമ്പിളി മയങ്ങുമാവൂ പനിനീർ ചന്ദ്രികേ ഇനീ പൂങ്കത് കുളിരി മെല്ലെ നീ കഴുകുവാവും. ഒരു പാട്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ, ഏത് രാഗാണെന്നൊന്ന് ആരും പറഞ്ഞു. ാടും പൊന്നിന്നാടും ഒന്നൊന്നായടി എന്നെ നെഞ്ചിൽ ചെന്തു മല്ലിപ്പൂവിനൂലും കേട്ട പാട്ട്, അതായത് ഭൂരിഭാഗം എന്നേ പറയാൻ പറ്റുള്ളൂ. ചില കലർപ്പ് നോട്ട്സ് ഒക്കെ കാണും,
എന്നാലും സ്ഥായി ആയിട്ടൊരു ഒരു രാഗ അതിൽ ഉണ്ട്. അതേന്ന് മോഹൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി മോഹനായിട്ടുള്ള ഒരുപാട് പാട്ടുകൾ ഉണ്ട് കേട്ടോ. അതിപ്പോ ഇപ്പോ മൗലിയിൽ മയിൽ തേലിച്ചാർത്തി ആ പാട്ടുണ്ട്. പിന്നെ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ, ഇതൊക്കെ കറക്റ്റ് സ്വരപ്പെടുത്തിയാലെ ശരിക്ക് മോഹനൻ തന്നെ ആയിട്ടിരിക്കുന്നതാണ്. പക്ഷെ ഈ ഒരു പാട്ട് ശരത്തിന്റെ പാട്ടാണ്, വളരെ ഭംഗിയായിട്ട് അനുസ്വരങ്ങൾ നിഷാദം തുടങ്ങിയുള്ള സ്വരങ്ങളൊക്കെ അവിടെ ഇവിടെയും നമുക്ക് കാണാം. എങ്കിലും ആ മോഹനത്തിന്റെ ആ മനോഹാരിത വളരെയധികം ഉള്ളൊരു പാട്ടാണത്. നല്ലൊരു നിഷാദൊക്കെ വരുന്നുണ്ട് നമുക്ക്. പിന്നെ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലൊക്കെ നിഷാദം അലൗഡാണ്. നമ്മൾ ഈ മോഹനത്തില് പാടുന്ന പാട്ടുകൾ അവരെല്ലാം നിഷാദം വെച്ചാണ്. നിഷാദത്തിനെയും കൂടെ അവര് ചേർക്കും, ഭൂപ് എന്ന് പറയും. അപ്പൊ ഇത്ര അന്യസ്വരങ്ങൾ ചേർക്കാം മിനിമം, അങ്ങനെ വല്ലോ നിയമങ്ങളുണ്ടോ? ഏതാ എത്ര സ്വരങ്ങളോട് അന്യസ്വരങ്ങളോട് ചേർത്ത് പാട്ടുകൾ കമ്പോസ് ചെയ്യാൻ പറ്റും? അങ്ങനെയില്ല, ഒരു അതിനൊരു നിയമമൊന്നുമില്ല. ഇപ്പൊ നമുക്ക് ഫിലിം മ്യൂസിക്കിലോ അല്ലെങ്കിൽ ലൈറ്റ് മ്യൂസിക്കിലോ എന്തിനാണ് പ്രാധാന്യം എന്ന് വെച്ചാൽ ഫീലിങ്സിനാണ് പ്രാധാന്യം. അപ്പൊ കോഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ ഫീലിങ്സ് മാറ്റാൻ വളരെ ഉപയോഗപ്പെടുന്ന ഒന്നാണ്. ഈ കോഡ്സ് പെട്ടെന്ന് മാറുമ്പോൾ, അല്ലെങ്കിൽ ഫീലിംഗ് ഒരു ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് മാറുമ്പോൾ, ആ സിറ്റുവേഷൻ മാറുന്നത് മനസ്സിലാക്കാൻ വേണ്ടി കോഡ് ചേഞ്ച് ഉണ്ടാവും. ആ കോഡ് ചേഞ്ച് ഉണ്ടാകുമ്പോഴത്തേക്കും അതിനകത്ത് ചില കോഡ്സിൽ ചില നോട്ട്സ് നമ്മൾ തമ്മിൽ യോജിപ്പിക്കുമല്ലോ. ഇപ്പോൾ ത്രയാട്സ് എന്ന് പറയുന്ന ടൈപ്പ് മൂന്ന് സ്വരങ്ങൾ യോജിപ്പിക്കും. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു സ്വരം മാറ്റുമ്പോൾ, ഇപ്പോൾ അന്തർഗാന്ധാരം വരുന്നിടത്ത് സാധാരണ ഗാന്ധാരം വെച്ചാൽ അതിന്റെ കളറേ മാറും. അതുപോലെ കാകലി നിഷാദം വരുന്നിടത്ത് കൈശി നിഷാദം, പെട്ടെന്ന് ആ ചേഞ്ച് അങ്ങ് വന്നാൽ വളരെ ഭാവ വ്യത്യാസം വരും. അങ്ങനെയുള്ള ചേഞ്ചസ്, അത് മാത്രമല്ല ഒരുപാട് കലർപ്പുകള് ലൈറ്റ് മ്യൂസിക്കിൽ വരാം. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? അയ്യോ ക്ലാസിക്കൽ മ്യൂസിക് അത് ഇങ്ങനെയല്ലേ, കരാരപ്പി അങ്ങനെയല്ലേ, കല്യാണി അങ്ങനെയല്ലേ എന്നൊന്നും ചോദിക്കാൻ അവിടെ കാര്യമില്ല. കാരണം അത് ലൈറ്റ് മ്യൂസിക് ആണ്. ലൈറ്റ് മ്യൂസിക്കിന് പ്രാധാന്യം ഫീലിങ്സ് ആണ്. അപ്പോ അതിന്റെ രസത്തിനാണ് പ്രാധാന്യം. ആ രസം പിന്നെ മറ്റുള്ള എല്ലാ രാഗലക്ഷണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ രസം, ഇവിടുത്തെ രസം എന്ന് പറയുന്നത്, ഫീലിങ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ വേറെ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഖരരപ്രിയ എന്നുള്ള രാഗം, ഇപ്പൊ ഖരരപ്രിയ ഒരുപാട് പിന്നെ ദക്ഷിണാമൂർത്തി സ്വാമിയൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഖരരപ്രിയ രാഗം. അപ്പൊ ഖരരപ്രിയയിൽ നിങ്ങൾക്ക് കീർത്തനം പഠിച്ചിട്ടുണ്ടോ? ആരെയും കീർത്തനം പഠിച്ചിട്ടുണ്ടോ? സമാനമേവരു രമണി, സമാനമേവരു രമണി, സമാനമേവരു രമണി, സമാനമേവരു. ഖരരപ്രിയ എന്നുള്ള രാഗം സരിഗ പദനി സാരി, ഇതിനകത്ത് വലിയ ഗമകങ്ങളൊന്നും വരുന്നില്ലെങ്കിലും സരിഗ ഗാന്ധാരത്തിന്റെ ഗമകമുണ്ട്. മപദനി തദരീ തദരീ ഇഷ്ടം പോലെ പാട്ടുകള് സിനിമാ സംഗീതത്തില് ഈ പാട്ടില് ഈ രാഗത്തിലുണ്ട്. ഒരു രണ്ടു മൂന്ന് ഉദാഹരണം ഞാൻ പറയാം. ശ്രീരാഗമോ, ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് പാടുമോ? അറിയാമോ? പറഞ്ഞിട്ടില്ല നിങ്ങളോട്, എങ്കിലും നിങ്ങളൊക്കെ പാട്ടുകാരല്ലേ, അറിയാവുന്ന ശ്രുതി ഏതാണെങ്കിലും പാടിക്കോളൂ.
ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിൽ സ്നേഹാർദ്രമ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിന്നോനമോ നിൻ രാഗമോ ഭൂപാളമായി മുന്നിൽ നിന്നയാ ശ്രീരാഗമോ. അതെ, അപ്പൊ ഇത് കറക്റ്റ് ആണ്. ധനീസ ധനീസ നിതാപ്പ മകരി സരിഗമാപദനീസ അല്ലേ? അതിന്റെ നോട്ട്സ് അല്ലാതെ വല്ലതും വന്നോ ഇപ്പോ? ആദ്യത്തെ നോട്ട് മാ തുടങ്ങുന്നത് ഗാന്ധാരം ഇല്ലാത്ത ടച്ചസ് ഒക്കെ വരുമായിരിക്കും, പക്ഷേ അതൊക്കെ അലൗഡ് ആണ്, അതൊക്കെ ലൈറ്റ് മ്യൂസിക് അലൗഡ് ആണ്. പക്ഷെ അതിന്റെ ആകത്തുക നോക്കുകയാണെങ്കിൽ നമുക്ക് കരകപ്പയെന്ന് ഒരു ഒട്ടും വ്യതിചലിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. അതിന്റെ ആ സ്വരങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് അതറിയാമോ ഒന്ന് പാടാം ആ സ്വരം? അപ്പൊ പക്കാല നിലപടി എന്നുള്ള അത് ഖരരപ്രിയ തന്നെയാണ്, അത് കറക്റ്റ് ആയിട്ട് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മനോധർമ്മ സംഗീതം പാടുന്ന പോലെയാണ് ഇതിനകത്ത് ഈ പിന്നെ ഇൻസ്ട്രുമെന്റേഷൻ ചെയ്തതാണെങ്കിലും അതെ, അതുപോലെ തന്നെ ഈ സ്വരങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ട് മനോഹരമായിട്ടത് ചെയ്തിട്ടുണ്ട്. ഇനി ഖരരപ്രിയ എന്നുള്ളതിന് ഇഷ്ടം പോലെ പാട്ടുകളുണ്ടെങ്കിലും ഞാനൊരു കുറച്ച് ലൈറ്റ് ആയിട്ട് ഖരരപ്രിയ ചെയ്തിട്ടുള്ള ഒരു പാട്ട് പറയാം. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ മനസ്സിൽ ഒരു മാരിക്കവട ചിന്തും അറിയാമോ? പറഞ്ഞിട്ടുണ്ട്. പാടു പാടു പാടു. ശ്രുതി ഏതെങ്കിലും എടുത്തോളൂ, കുഴപ്പമില്ല. എൽദോ റേഞ്ച് കുറവാണെങ്കിൽ വീഡിയോ ഓഫ് ആക്കിക്കോളൂ, കുഴപ്പമില്ല. അല്ലെ, ചിലപ്പോ ഇത് കട്ടായി പോവാണെങ്കിൽ വീഡിയോ ഓഫ് ആക്കിയാലും കുഴപ്പമില്ല. ആ വീഡിയോ വേണം, കേട്ടാ മതി. കേക്കാം കേക്കാം. വലം ശ്രുതിക്കു വളരും ചിന്തു ചിന്തു അത് നല്ല റേഞ്ച് കുറവാൻ തോന്നുന്നു. അപ്പൊ അത് വളരെ ഖരരപ്രിയയുടെ അതേ നോട്ട്സ് തന്നെയാണ് ശരിക്കും. വെളും പ്ലെയിൻ ആയിട്ടാണെന്ന മാത്രമേ ഉള്ളൂ ആ രാഗത്തിന്റെ ഒരു ഛായ അതിൽ വരുന്നത്. ഇങ്ങനെയാണ് അതിന്റെ ഒരു എന്തുവരും രീമ മാപ്പ പനിനിസ പനിനിസ ഒക്കെ വരുന്നുണ്ട്. എന്താണ് വലം കൈയിൽ കുസൃതിക്ക് വളകളുണ്ട്. അത് അതൊന്ന് സ്വരപ്പെടുത്തു. അല്ല പദനി ഇപ്പൊ രണ്ടാമത്തെ പദനി അപ്പൊ അത് നല്ലൊരു ഖരരപ്രിയയുടെ അതേ ഇതുള്ള ഒരു പാട്ടാണ്. പക്ഷെ നമ്മളതൊരു ഖരരപ്രിയ എന്നുള്ള ഒരു മനസ്സിൽ വെച്ചിട്ടൊന്നല്ല കേൾക്കുന്നത്, അതിന്റെ
ആ രാഗരസം മാത്രമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് വേറൊരു പാട്ട് കേൾപ്പിച്ചുതരാം. വളരെ രസകരമായിട്ട് കൃഷ്ണമൂർത്തി സ്വാമി ഞാൻ തോന്നുന്നു പഴയൊരു പാട്ട്. എന്ത് നന്നായിട്ടാണ് ഖരാരപ്രിയ അതിനകത്ത് വന്നിരിക്കുന്നത്. അശോക പൂർണിമ വിടരുംബാനം അനുഭൂതികൾ തന്ദജനിയാമം അലയുകയായി അനുരാഗ കൽപ്പന ആകാശ താമര തേരി അത് ശരിക്കും പറയുകയാണെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു വരും. അതിന്റെ സ്വരപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ വരും. പിന്നെ അതുപോലെ തന്നെ വേറെ ശുദ്ധ സാവിരി എന്നുള്ള രാഗം ഇപ്പൊ നമ്മള് ത്രിപൂർ സുന്ദരിലോസു ഈ രാഗം പമപദ സസ്തദാ പമപമരേ സരിപമരേസ ഈ രാഗം ശരിക്ക് വളരെ നന്നായിട്ട് എന്താണ് ഫിലിം മ്യൂസിക്കിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത് നിങ്ങൾ സ്വരപ്പെടുത്തി നോക്കൂ അപ്പൊ കറക്റ്റ് വരും. ഇത് വേറെ പഴയ പാട്ടുകളൊക്കെ ഉണ്ട് ശുദ്ധസാവേരിയില്. കള്ളിപ്പാല കൈപ്പൂത്തു അത് നിഷാദം വരുന്നുണ്ടെന്നേ ഉള്ളൂ. കരിമപദ സസദപദിസ പക്ഷെ അതിനകത്ത് നിഷാദമൊക്കെ വന്നട്ടെ, അത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ലൈറ്റ് മ്യൂസിക് ആയതുകൊണ്ട്. എങ്കിലും അതിന്റെ സ്ഥായി ആയിട്ട് ശുദ്ധസാവേരിയിലാണ്. എന്താണ് കള്ളിപ്പാല കൈപ്പൂത്തു കാടൊരു വെള്ളിപ്പൂ കൂട തീർത്തു ആരിലോ മാരിലോ അവയുടെ സൗരഭം ും ഇത് എന്റെ നോട്ട്സ് നോക്കുമ്പോ അത് കറക്റ്റ് ശുദ്ധസാവേരി വരും. പിന്നെ ഞാൻ പണ്ടത്തെ ഒരു ലൈറ്റ് മ്യൂസിക് ഉണ്ട് ഞാൻ പാടിയത്, ഹൃദയ സരസിൽ രാഗ പൂവിടത്താൻ മദന പൗർണമി വന്നു. ഇതൊക്കെ എന്നിട്ട് വരുന്നതാണ്. പിന്നെ ഒരു ഭജൻ മധുരം ഗായേ വനമാലി മധുരം ഗായേ വനമാലി ടീച്ചറെ യൂട്യൂബിൽ അവൈലബിൾ ആണോ ഹൃദയ സരസിൽ എന്നുള്ള സരസിൽ? ഞാൻ കോഴിക്കോട് എ ആറിൽ പാടിയതാണ്, കിട്ടുമെന്ന് അറിയില്ല. ഇപ്പൊ എ ആറിലത്തെ കുറച്ച് പാട്ടുകളൊക്കെ വന്നിട്ടുണ്ട്, അറിയില്ല. പിന്നെ ശുദ്ധസാവേരി അവരെ ഒരുപാട് പാട്ടുകള് നമ്മളിപ്പോ പറയാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, പക്ഷെ സമയപരിമിതിയുണ്ട്. അപ്പൊ കുട്ടികളോട് പറഞ്ഞ പാട്ടുകളൊന്ന് പാടിയാ കൊള്ളായിരുന്നു. ഏതൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞത്? ഓരോരുത്തരായിട്ടൊന്ന് പാടാമോ? നീ വിൻ പൂ പോൽ എന്ന് പറയുന്ന
ആദ്യം ഞാൻ പ്രത്യേകിച്ച് പറയാൻ ഒരു സെക്ഷൻ ആയിട്ട് പറയണമെന്ന് വിചാരിച്ചു. അതായത് നമ്മളിപ്പോ ക്ലാസിക്കൽ തനി ക്ലാസിക്കലുള്ള ചില രാഗങ്ങളുണ്ട്, തോടി, അഠാണ, ഷഹാന, പിന്നെ ദർബാർ, പിന്നെ ശങ്കരാഭരണം, ഇങ്ങനത്തെ രാഗങ്ങളൊക്കെ നല്ല ഗമകത്തോടുകൂടിയും അതിന്റെ പറഞ്ഞിട്ടുള്ള കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഗമകത്തോടുകൂടെ പാടിയാൽ മാത്രമേ അത് ശരിക്ക് ആ രാഗമാവുള്ളൂ നമ്മൾ ക്ലാസിക്കൽ ആൾക്കാർ പറയും. പക്ഷേ അതിനെ നമ്മൾ ലൈറ്റായിട്ട് ലളിത വൽക്കരിച്ച് പാടുക എന്നുള്ളത് ഭയങ്കര ഒരു കഴിവാണ്. അതിന് ഈ കമ്പോസേഴ്സിനെ നമ്മൾ തൊഴണം. ശരിക്കും അങ്ങനത്തെ രാഗങ്ങൾ എടുത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ആ രാഗത്തിന് ഒരു ഭംഗിയുണ്ട് എന്നാൽ അത് നമുക്ക് പിടികിട്ടൂല. അയ്യോ ഈ രാഗം നല്ലോണം അറിയാലോ എന്ന് വിചാരിക്കുന്ന ചില രാഗങ്ങളുണ്ട്. അത് അങ്ങനത്തെ ചില രാഗങ്ങൾ ഞാൻ ഇവിടെ പറയാം. അതാണ് പ്രധാനപ്പെട്ട ട്രാൻസിഷൻ ഓഫ് എന്താണ് ക്ലാസിക്കൽ രാഗാസ് ഇൻ ടു ലൈറ്റ് മ്യൂസിക്. ഇൻ ലൈറ്റ് മ്യൂസിക് എന്ന് പറയുമ്പോൾ അതാണ് ശരിക്കും അതിൻ്റെ ഒരു കാര്യം. അതായത് ഒരു ഭാവപകർച്ച ഉണ്ടാവുകയാണ് നമ്മൾ ക്ലാസിക്കലിൽ പാടുന്നതിനേക്കാളും ഒരു ഭാവപകർച്ച ലൈറ്റിലേക്ക് വരുമ്പോൾ ഉണ്ടാവുകയാണ്. അതിലൊന്നാണ് ഈ അഠാണ എന്നുള്ള രാഗം. അഠാണ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇതില് ചില പ്രത്യേക എന്താണ് അങ്ങനെ കുണുക്ക് പോലെയുള്ള ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. ഈ ചില ഗമകങ്ങള് ഇങ്ങനെയൊക്കെ പാടണം എന്നുള്ള പല നിയമങ്ങളും ഉള്ള രാഗമാണ് അഠാണ. പക്ഷെ അതിനെ നമ്മൾ ലൈറ്റ് മ്യൂസിക്കിൽ കാണുക എന്ന് വെച്ചാൽ ഭയങ്കര ഒരു എന്താ അത്ഭുതമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ശ്രീഷ്മ റെഡി ആയിട്ടിരിക്കൂ, ആ പാട്ടൊന്ന് പാടണം. അപ്പൊ അതില് അഠാണയുടെ നോട്ട്സ് വന്നിരിക്കുന്നത് നമുക്ക് വളരെ ഒരു രസകരമായിട്ട് തോന്നും. ഒന്ന് പാടാമോ അത്? ചിതറിയ പുലരി ഉണർന്നത് ഇന്നലെ മൂടിയ മഞ്ഞുരു ഹിമജല മുഴുകിയ പുഴയിലഴി നാമിനുമേ പുണരും ചലനം ചലനം നീവിൻ പോകോ ഇതളായി തെളിയും വരമായി നിറമായ ചിറകിൻ തണലിൽ കുളിരായി മുഴുകി ആലിൻ കുമ്പിൽ കിളിയുണരുമ്പോ ആകാശത്തും വിളിയുണരുമ്പോ ഇരുളല ചിതറിയ പുലരി ഉണർന്നത് ഇന്നലെ മൂടിയ മഞ്ഞുഴുകി അവിടെ ഹരി തനി പദനി പറും ഹിമകട മുഴുകിയ കരര കരര ധരനീയൻ അല്ലെ? ഭയങ്കര പിച്ചാണ്. അതെ, പെരുമ്പാവൂർ സാർ. പെരുമ്പാവൂർ സാറിന് ഭയങ്കര ഇങ്ങനത്തെ ഒരു ഇന്റലിജൻസ് ഉള്ള ഒരാളാണ്. പ്രത്യേക തരത്തിലുള്ള എന്റെ ഗുരുവാണ്. അപ്പൊ സാർ ഇങ്ങനെ ഇതുപോലെ മ്യൂസിക് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പോ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സാറ് നമ്മൾ വിചാരിക്കാത്ത പല തലങ്ങളിലും പോകുന്നതായിട്ട് തോന്നും. സാർ എപ്പോഴും അതിൽ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ രാഗഭാവത്തിന് രാഗഭാവത്തിനും ആ അപ്പോൾ ഉള്ള ആ ഫീലിംഗ് എന്താണ് അതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ പാട്ട് ചെയ്തത്. അപ്പൊ ഇതിൽ ശരിക്കും പറയണെങ്കിൽ അവസാനത്തെ കറക്റ്റ് ആഠാണ് എന്താണ് നീ ഇതളിയും വരമായി നിറമായി ഞാൻ നിൻ പൂവിൻ ചിറകിൽ തണലിൽ കുളിരായി മുഴുകി. അടുത്തെന്താണ് ആലിൻ കൊമ്പിൽ കിളിയുണരുമ്പോൾ ആകാശത്തമ്പിളി ഉണരുമ്പോൾ ഹിമഗണമൊഴുകിയ പുഴയിൽ അഴകി എന്താണ് പാടുക?
ഇരുളരിതറിയ പുലരി ഉണർന്നതിൽ ഇന്നലെ മൂടിയ മഞ്ഞുരുകി ഹിമകണമൊഴുകിയ പുഴയിലഴകിൽ നാം ഇരുമൈ പുണരും ചലനം ചലനം. അപ്പൊ ഇതെന്താ വെച്ചാ ഇത് പന പപ്പനി 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 ഇതിന്റെ ഈ അഠാനയുടെ ആ ഒരു തമ്മിൽ ചേരാത്തൊരു സ്വഭാവം ഉണ്ട് ഓരോ നോട്ടിന്. സപാദനി അഠാണയിൽ വേറൊരു പാട്ട് ഞാൻ കേട്ടിട്ടുള്ള ഒരു നല്ല പക്ക ക്ലാസിക്കലായിട്ട് ഒരു രാഗമാലിക അഖിലാണ്ടേശ്വരി എന്ന് പറഞ്ഞിട്ടൊരു രാഗമാലികയില് അഖിലാണ്ടേശ്വരി ചാമുണ്ടേശ്വരി ആലയമ്മ ഗൗരി അതില് ഒരു പാർട്ട് അഠാണയുണ്ട് ശ്രീഹരി പ്രണയാമ്പുരാശി ശ്രീപാദ വിരചിത ക്ഷീരാമ്പുരാശി. അത് കറക്റ്റ് അഠാണയാണ്, അത് ക്ലാസിക്കലായിട്ട് വരുന്നുണ്ട്. അതിനെ നമ്മളൊന്നും അഠാണയായിട്ട് തന്നെയാണ്. പക്ഷെ ഈ ഇന്നലെ എന്നുള്ള സിനിമയില് ഈ നീ വിൻ പോൽ അത് ഒരു അവാർഡ് ഗാനം കൂടിയാണ്, കാരണം അവാർഡ് കിട്ടിയതാണ്. ഈ പാട്ട് ഇത് അഠാണയാണെന്ന് നമ്മൾ വിചാരിക്കുന്നേ ഇല്ല. പക്ഷെ എവിടേക്കോ നമുക്കൊരു പരിചയം തോന്നും. അതാണ് ആ രാഗത്തിന്റെ രാഗം എങ്ങനെയാണ് കർണാട്ടിക് രാഗം എങ്ങനെയാണ് ഉൾക്കൊള്ളിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ പാട്ട്. പിന്നെ അതുപോലെ വേറെ പല രാഗങ്ങളുണ്ട്. ഷഹാന ഷഹാന രാഗം ഇതില് ശരിക്കും ക്ലാസിക്കലായിട്ട് ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ നിങ്ങളി ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമേ ലോകം. സ്വപ്നങ്ങൾ അത് അത് അതുപോലെ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളയോ അതൊക്കെ കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ട്, നമുക്ക് ഷഹാനയുടെ കറക്റ്റ് വരാൻ പറ്റില്ല എന്നാലും. പിന്നെ ഞാൻ പാടിയിട്ടുള്ള എന്നോടെന്തിനെ പിണക്കം അതും ഷഹാന ബേസ്ഡാണ്, കുറച്ചൊക്കെ ലൈറ്റ് അംശങ്ങൾ അതിനകത്തുണ്ട്. പിന്നെ തിരുവാറന്മുള കൃഷ്ണ ോമൽ തിരുവണി കണ്ടു നിൽക്കുമ്പോൾ എന്നെ മറക്കുന്നെൻ ദുഃഖം മറക്കുന്നു എല്ലാം മറക്കുന്നു ഞാൻ ഇന്നെല്ലാം മറക്കുന്നു ഞാൻ. കേട്ടാ എല്ലാവർക്കും അറിയാം ഷഹാനയാണ്. രേഖമ പ മദദ മദനീരീസ ഷഹാനയാണെന്ന് എല്ലാവർക്കും ജാനകി സജിയോ മാജാനകി സജിയോ മാജാനകി സർവഭൗമോ അതുണ്ട്. പിന്നെ നമ്മുടെ പ്രശസ്തമായിട്ടുള്ള കമലാംബ നവാവരണത്തിലെ ശ്രീ കമല ഭക്തി കരോമി ശ്രീ. അതൊക്കെ ഷഹാന എങ്ങനെ എന്താ പറയണ്ടേ
പിഴിഞ്ഞു വെച്ചിട്ടുള്ള ചില കീർത്തനങ്തനങ്ങളാണ്. ഒരു പുതിയ പാട്ട് സെന്താർമിഴിയും തുടങ്ങുന്ന ഒരു പാട്ടുണ്ട് ടീച്ചർ, എം ജയചന്ദ്രൻ സാറിന്റെ ഒരു പാട്ടുണ്ട്, അതൊന്ന് പാടാൻ പറ്റുമോ? ചെന്താർമിഴി അങ്ങനെ വരുന്ന പാട്ട്. അതെ അതെ പാട്ടുണ്ട്. അത് ഇങ്ങനെ കൊറേ ഷഹാന ബേസ്ഡ് രാഗങ്ങൾ കേട്ടിട്ടുണ്ട്, പാട്ടുകളുണ്ട്, എല്ലാം കറക്റ്റ് ഷഹാനെ നമുക്ക് മനസ്സിലാവും. പിന്നെ വേറൊരു, ഇപ്പോ ഷഹാന പറഞ്ഞപ്പോ ഞാന് തെരുമ്പാവൂർ സാറിന്റെ വേറൊരു പാട്ടും കൂടെ, എനിക്ക് അതിന്റെ ലിറിക്സ് കിട്ടുന്നില്ല എങ്കിലും ആ ഒരു ഇങ്ങനെ വരും. കിണക്കും കാറ്റേ തിരക്ക് താരേ ഗമരി സാ ഗമ പദമ ഗമരി ഗമരി സദ ഗമ മദ സദ ദസ തിങ്ങപ്പും കാറ്റേ. ഇതിലെവിടെങ്കിലും ഗമകങ്ങൾ ഉണ്ടോ? ചഹാന എന്ന് പറഞ്ഞാൽ വളരെ ഗമകം നിറഞ്ഞൊരു ഇങ്ങനെയൊക്കെ വരേണ്ട ഒരു ഷഹാനയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വേറൊരു രൂപത്തില് അല്ലെ, ഒരു വെസ്റ്റേൺ രൂപത്തിൽ നമ്മളുടെ മുന്നിൽ ഒരാൾ നിൽക്കുന്ന ഒരു പ്രതീതിയാണ്. പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട്, ആ നോട്ട്സ് വെച്ചുകൊണ്ട് മാത്രമുള്ള ഷഹാന. വെറും നോട്ട്സ് മാത്രമേ ഉള്ളൂ ഷഹാന. വേറെ ഒന്ന് ദർബാർ എന്നുള്ള രാഗം, ദർബാർ എന്നുള്ള രാഗത്തിന് ശരിക്ക് ണല്ലോ ദർബാർ രാഗം. അപ്പൊ അതിൽ ശരിക്കും പാടി തൊടിയിലേതോ ആർക്കെങ്കിലും അറിയാമോ? പാടി തൊടിയിലേതോ പൊന്നാനിലിമേ ഉലരി വെയിലൊളിപ്പൂക്കാടി ആടി തരു ഇല്ലാനത്തിമിലതകിലോട് ആടി. അല്ലേ, ഈ ഇതിൽ കറക്റ്റ് ദർബാറിന്റെ ഛായ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതിന്റെ ആദ്യത്തെ ഹമ്മിങ് ശ്രീപമ ഇതിലകത്ത് എല്ലാം ദർബാറിന്റെ നോട്ട്സ് ആണ് വന്നിരിക്കുന്നത്. പക്ഷെ അതിന്റെ അനുപല്ലവിയിലും അങ്ങോട്ട് പിന്നെ ഇൻസ്ട്രുമെന്റിലും ഒക്കെ വരുമ്പോഴത്തേക്കും അതിന് ചിലപ്പോ മറ്റേ ദേവമനോഹരിയുടെയോ അല്ലെങ്കിൽ കരാരപ്രിയയുടെ വേറെ പല ടച്ചസിന്റെ ഒക്കെ രൂപം വരും. അതൊക്കെ ഈ അതിലേക്കൊക്കെ മാറിപ്പോകുന്നതാണ്. പക്ഷെ അതൊരു മാറ്റം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു വ്യത്യസ്ത കളറുകളാണ്, ഒരു രാഗത്തിൽ വരാവുന്ന ആ ലൈറ്റ് ഷെയ്ഡ്സ് ആണ് കാണിക്കുന്നത്. ഇതുപോലെ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ വേറൊരു ഒരു മാജിക് എന്ന് പറയുന്നത് അദ്ദേഹം ഹൃദയ സരസിലെ എന്നുള്ളൊരു ഗാനം, ഹൃദയ സരസിലെ അതില്ലേ, അതില് പ്രണയ പുഷ്പമേ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. ആ ഭേദിയാണ് അല്ലെ, നമുക്ക് കേൾക്കുമ്പോഴൊക്കെ അറിയാം ആ ഭേദിയാ. അജരേനസ ക്ഷീരകുവീരം അജരേ നകുമോ ാണ് ഇതിന്റെ സ്ട്രക്ചർ ഒക്കെ കറക്റ്റ് ആണ്. പക്ഷെ അദ്ദേഹം അതിനകത്ത് ചെയ്തിരിക്കുന്നത് എഴുതാൻ വൈകിയ അവിടെ ചിത്രകഥയിൽ കൊള്ളൊരു നായിക നീ. അത് കഴിഞ്ഞിട്ട് എന്നുരാഗ ഉണ്ടോ, എന്താ സ്വരം? സഗമ പന്നീസ എന്നാണ് ആ ഭേദി.
മത മത നിസുപ്പ. അപ്പൊ എന്തൊക്കെ വന്നു അവിടെ? അവിടെ ഖരരപ്രിയ വന്നു. ഗ മത മത നിസുപ്പ എന്ന് പറയുമ്പോഴത്തേക്കും കാനഡയായി അല്ലേ. അപ്പൊ അങ്ങനെ ആ ഒരു ഖരരപ്രിയയുടെ തന്നെ പല ജന്യരാഗങ്ങളിലേക്കും നമ്മൾ പോകുന്നെങ്കിലും നമുക്ക് എന്തെങ്കിലും അതോടെ ഒരു ഇത് തോന്നുന്നു, അയ്യോ അത് ഖരരപ്രിയ മാറിയെന്നോ അല്ലെങ്കിൽ അത് അത് ആ പേര് മാറിയെന്നോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതിൽ ഏറ്റവും കിടക്കുന്ന അംശം എന്ന് വെച്ചാൽ രാഗഭാവമാണ്. ആ സാഹിത്യത്തിന്റെ ആ പോക്കനുസരിച്ചുള്ള രാഗഭാവം മാറുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ അതിന്റെ കൂടെ പോകും. അതാണ് ലൈറ്റ് മ്യൂസിക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതും അത് തന്നെയാണ്. പിന്നെ കാംബോജി, കുറെ രാഗങ്ങൾ ഇങ്ങനെ പറയ, എത്ര നമുക്ക് സമയം കഴിഞ്ഞു എന്ന് തോന്നുന്നു. കാംബോജിയില് കുറച്ച് പറഞ്ഞിട്ടുണ്ട്, പ്രേമോദാരനായി കുട്ടിയോട് നോക്കാം. അപ്പൊ കുട്ടികളൊന്നും ഒന്ന് പാടിയാ കൊള്ളാം കാംബോജി ഒന്ന്. ആ പിച്ചിലും റെക്കോർഡ് പിച്ചില് പാടണമെന്നില്ല, ഏതെങ്കിലും പിച്ചിൽ കാട്ടിലെ പാഴ്മുളം പറഞ്ഞിട്ടുണ്ടോ? ആ പറഞ്ഞിട്ടുണ്ട്. കാട്ടിലെ പഴമ്പഴം ഉണ്ട്, പ്രേമോദാരനായി ഉണ്ട്, ചെമ്പകപ്പും കാട്ടിലെ ഉണ്ട്. അത് ആഹരി. അതൊന്ന് പറഞ്ഞത് നന്നായി, എനിക്ക് പലതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, സമയമില്ലല്ലോ. പിന്നെ നമ്മൾ ശങ്കരാഭരണത്തിൽ ഓങ്കാരനാഥ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്ന് അതൊന്ന് തയ്യാറായിരിക്കും, ഓരോന്നോരോന്ന് പാടുമ്പോ ഞാൻ ആ രാഗങ്ങളെ പറ്റി പറയാം. ഓക്കെ, ഹരിഷ്മ ഹരിഷ്മ പാടിക്കോളൂ. പ്രേമോദാരനായ പ്രേമോദാരനായ പനിനില വലയിലൊഴുകുമി അനഘനാസരാത്രിലയ പൂർണമൈത പ്രേമോ താരനായ അണയോ നാഥ. ഹരീഷ്മ ഒന്നായിരുന്നു. പിന്നെ അടുത്ത ആളും കൂടെ പാടു, കാട്ടിലെ പാഴ്മുളം. കമൽ മോഹൻ. കമൽ, അതെ. കാട്ടിലെ പാഴ്മുളം പാട്ടിന്റെ പാലാഴി തീർത്തവളേ, കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ, ആനന്ദകാരിണി അമൃതഭാഷിണി കാനവിമോഹിനി വന്നാലും കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവനേ. വളരെ നന്നായിട്ടുണ്ട്. ഇത് കാട്ടിലെ പാഴ്മുളം എന്ന് പറഞ്ഞ ശരിക്കും ഒരു കാംബോജി ടച്ചാണ് അതിന്റെ ആ ഒരു മട്ട എന്ന് പറഞ്ഞത്. പ്രേമോദാരനായും ഏകദേശം, എന്നാലും ചില കലർപ്പൊക്കെ ഉണ്ട്. പദ പദ നീസ് എന്നൊക്കെ വരുന്നുണ്ട് ആദ്യത്തെ. പിന്നെ ഹംസദൂതിലുണരും അവിടെയാണ് കുറച്ചും കൂടെ ആ കാംബോജി. ഹൃദയതാരമോളേ അവിടെയൊക്കെയാണ് കുറച്ചും കൂടെ ആ കാംബോജിയുടെ ടച്ച് ഉള്ളത്. എങ്കിലും പിന്നെ ശക്തിമയം എന്നുള്ളൊരു പഴയ പാട്ടുണ്ട്, ശക്തിമയം ശിവ ശക്തിമയം കേട്ടിട്ടുണ്ടോ? ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഒന്നും കേട്ടിട്ടുണ്ടാവില്ല, പഴയ ക്ലാസിക്കൽ പാട്ടുകളാകട്ടെ. പിന്നെ കാംബോജിയിലുള്ള കീർത്തനങ്ങൾ ഇഷ്ടംപോലെ നിങ്ങൾ എന്തായാലും പഠിക്കാതിരിക്കില്ല.
ടീച്ചറെ, മധ്യമാവധി രാഗം ഈ പറഞ്ഞ രാഗങ്ങളിൽ ഏത് ഭാഗത്തിൽ വരും, ഏത് വിഭാഗത്തിൽ വരും? മധ്യമാവധി ഒരുപാട് സിനിമാ പാട്ടുകളുണ്ടല്ലോ, അതും പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള പാട്ടുകളല്ലേ? ഹരിവരാസനം ഒക്കെ ഇല്ലേ, ഹരിവരാസനം, വിശ്വമോഹനം, ഹരിദരീശ്വരം, ആരാധ്യ പാദുകം, ഹരിമർദ്ദനം, അതുണ്ട്. പിന്നെ ശങ്കര, അതെ, നാദശരേരാപര, വേദവിഹാരാഗര, അതൊക്കെ കറക്റ്റ് മധ്യമാവധി. പിന്നെ വേറെ പാട്ടുണ്ട്, പൊയ്കയിൽ, അത് നിങ്ങൾ വിചാരിക്കുകയില്ല അത് മധ്യമാവധിയാണെന്നേ. ഞാൻ കേൾപ്പിക്കാം. ീരാടും നേരം പൂക്കണ്ണുമാ നിൽക്കുന്നു തീരത്തെ മന്ദാരം തൈലകം. ഇപ്പൊ നമ്മള് നോട്ട്സ് നോക്കുമ്പോ മധ്യമാവധിയാണ്, പക്ഷെ മധ്യമാവധിയുടെ ഗമകങ്ങളൊന്നും കൊടുക്കുന്നില്ല, അത്രേ ഉള്ളൂ. വരുന്ന ഇത്. പിന്നെ അതുപോലെ തന്നെ ഈറൻ മേഘം പൂവും കൊണ്ട്, അതൊക്കെ ശരിക്കും ഈ മധ്യമാവധിയുടെ ഇതിൽ വരുന്നത്. കദളി വനങ്ങൾ കരീകില്ലല്ലോ കടത്ത നാടൻ കള്ളരി, കടത്ത നാടൻ കളരി, ഇപ്പൊ ഇങ്ങനെ പറയുമ്പോ നോട്ട്സ് നോക്കണം. ഈ പറഞ്ഞ പോലെ നമ്മള് എവിടെങ്കിലും ചിലപ്പോ ഒരു കളറിന് വേണ്ടി, കളർ ചേഞ്ചിന് വേണ്ടി ചിലപ്പോ ഒരു ദൈവതോ അല്ലെങ്കിൽ ഒരു ഗാന്ധാരോ ചിലപ്പോ ചില സ്ഥലത്ത് പ്രയോഗിക്കാറുണ്ട് കമ്പോസേഴ്സ്. അപ്പൊ ഒരു മംഗളം നേരുന്നു ഞാൻ ഒരു പാട്ടിലേറ്റിച്ച അത് മതി. ഞാൻ അതുപോലെ ഭാഗ്യാദലക്ഷ്മി, അതെ 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 അതെ. പിന്നെ ചോലക്കുയിലി എന്ന ഒരു തമിഴ് പാട്ടുണ്ട്, ചോലക്കുയിലേ ുള്ളും രാഗമേ തുള്ളും അതെ. മനസ്സലോന മരത കവർണ അപ്പം മധ്യമാവധി ഉണ്ട്, അതുപോലെ ശ്രീരാഗം. മധ്യമാവധിയുടെ അടുത്ത് നിൽക്കുന്ന ഒരു രാഗമാണ് ശ്രീരാഗം. ശ്രീരാഗത്തില് ഇപ്പോ ഏതാണ് ഒരു പാട്ട് പറയാൻ പറ്റുമോ? നീലരാവിലിന്നു നിന്തിരികാരി തനി പാനി തരി ശ്രീവരലക്ഷ്മി നമസ്തുഭ്യം വസുപ്രദേ ശ്രീ സരസ പദേ രസമലേ സമലേ പദേ പദേ ശ്രീവരലക്ഷ്മി നമസ്തുഭ്യം രീഗരിസ. ആ സോഫ്റ്റ് ആയിട്ടുള്ള ടച്ചാണ് രീഗരിസയുടെ കൂടുതലായിട്ടും ശ്രീരാഗത്തിന് വരുന്ന ഒരു പ്രത്യേകത. ശ്രീഗരി സനി രീ സനി വാനി സീരി ശ്രീ പവരീഗരിസ അത് കരുണ ചെയ്തു താമസം
കൃഷ്ണ, ഇങ്ങനെ പല നിങ്ങൾ ഇനി പാടാൻ പറഞ്ഞിരിക്കുന്ന പാട്ടുകൾ ഏതൊക്കെയാണ്? ആലാപനം, തൊടി. ആ തൊടി ഞാൻ ഒരു മിനിറ്റ് ചോലക്കുയിലി എന്നുള്ള പാട്ട് കേൾപ്പിച്ചിട്ട് അങ്ങനെ മധ്യമാവതിയുടെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ പാട്ടൊന്ന് പാടുക. എന്താണ് തോടി? തോടി ഈ പറഞ്ഞ പോലെ തോടി ഭയങ്കര ഘനമായിട്ടുള്ള ഒരു രാഗമാണ്. അതിനെ നമ്മൾ ലൈറ്റ് ആക്കി കൊണ്ടുവരാന്ന് പറഞ്ഞാല് ശരിക്കും തോടിയായിട്ട് തന്നെ നിൽക്കുന്നതാണ് ആലാപനം. ആലാപനം എന്നുള്ള പാട്ടിൽ ശരിക്കും തോടിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. രാഗമാലികയാണ് അതിന്റെ ഫസ്റ്റ് പോർഷൻ, തോടിയാണെന്നേ ഉള്ളൂ. പാടും പാടും ആലാപനം അനാദിമധ്യാന്തമീ വിശ്വചലനം, അനാദിമധ്യാന്തമീ വിശ്വചലനം, അനവധ്യ സംഗീതാലാപനം, അനവധ്യ സംഗീതാലാപനം, ആലാപനം ആ ആലാപനം. കോടാനുകോടി ശ്രുതികളിലുണരും, കോടാനുകോടി സ്വരങ്ങളിലൂടെ, കോടാനുകോടി ശ്രുതികളിലുണരും, കോടാനുകോടി സ്വരങ്ങളിലൂടെ അജ്ഞാതമാം കലകളിടത്തിൽ നിന്നും, അജ്ഞാതമാം കലകളിടത്തിൽ നിന്നും, അഭംഗുരമായ അനുസ്യൂതമായി തുടരും, അഭംഗുരമായ അനുസ്യൂതമായി തുടരും ആലാപനം. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മിസ്. ആ അപ്പോ പണ്ടൊക്കെ ഗാനമേളയ്ക്ക് പാടിയിട്ടുണ്ട്, അത് ഓർമ്മയുണ്ട്. അതാണ് വേറെ കുട്ടിയുടെ പാഠം പറഞ്ഞിരിക്കുന്നത്. അതെ, ഇത് ഈ രാഗം ശരിക്കും ഇങ്ങനെ ലൈറ്റില് വരിക എന്ന് വെച്ചാൽ ഞാൻ വേറൊരു പാട്ട് ഞാൻ കേൾപ്പിക്കുക. അപ്പൊ ആ തോടി രാഗത്തിന്റെ ലൈറ്റ് എങ്ങനെയാണ് വരുന്നത് നോക്കൂ. ഞാനും വേണുഗോപാലും ചേർന്ന് പാടിയൊരു പാട്ടാണ് അത്. ആ എന്തായാലും ഇതിനകത്ത് വരുന്നില്ല, അതിനകത്ത് പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല. അതിങ്ങനെ വരും. ചിങ്ങത്തിരുവോണം, ചിങ്ങത്തിരുവോണം ആരോമലേ നിന്നെ ആദ്യമായി പൂവിട്ട നാണം, ഞാനറിയാതെ ഓണക്കിനാക്കളും
ഒരു നൂറു പൂക്കളും ഒരു നൂറു ജന്മവും വേണം നമ്മൾക്കു പങ്കിടാൻ വേണം ചിങ്ങത്തെരുവോണം. ഇത് ഒരു ലൈറ്റ് മ്യൂസിക് ആണ്, ഓണത്തിന് പണ്ടെങ്ങോ പാടിയതാണ്. പക്ഷെ ആ രാഗം എത്ര ഭംഗിയായിട്ടാണ് ആ തോടി രാഗം ലൈറ്റായിട്ട് വന്നിരിക്കുന്നത്. തോടി രാഗം ഓണക്കിനാക്കളും ഒരു പാടുപൂക്കളും ഒരു നൂറു ജന്മവും വേണം നമ്മൾക്കു പങ്കിടാൻ വേണം ചിങ്ങത്തെരുവോണം. തരിഗമാപ്പാപ്പ പദനിസുനിത ഗായൊക്കെ കുറച്ച് പ്ലെയിൻ ആയിട്ട് നിൽക്കുന്നുണ്ട്, എങ്കിലും ആ തോടിയുടെ അംശം ഒന്നും ചോർന്നു പോവാതെ അതിനെ ലൈറ്റായിട്ട് നമ്മൾ കാണാൻ കഴിയും. ഇനി നിങ്ങൾ ഇനി പറഞ്ഞ പാട്ട് പാടുമോ? ആരാണ്? ഒന്ന് രണ്ട് പാട്ട് കൂടി ഉണ്ടെന്ന് പറഞ്ഞത്. ചെമ്പകപ്പൂ കാട്ടിലെ ആഹരി രാഗം. ആഹരി രാഗം എന്ന് പറയുന്ന ഇതുപോലെ തന്നെയാണ്, ഒരു ഭയങ്കര ക്ലാസിക്കലായിട്ടുള്ള രാഗമാണ്. പഴന്തമിഴ് പാട്ടിഴയും ശ്രുതി പഴയൊരു തമ്പുരു തേങ്ങി. അത് അതുപോലെ പനിമത്തി മോഹി പത്മനാഭനേ ഒരു പദമുണ്ട് സ്വാതിനാളിന്റെ. പിന്നെ വേറെ കഥിത സമയേബി എന്ന് പറഞ്ഞിട്ട് ഒരു അഷ്ടപതി സാധാരണ പാടാറുണ്ട്. പാടു, അതാ പാട്ടൊന്ന് പാടു. ചെമ്പകപ്പൂ കാട്ടിലെ കേൾക്കണ്ട കേട്ടാ. തിരിനാ ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചിന്താമരെ എന്റെ കരൽ കൊമ്പിളിൽ ചാറ്റുമഴച്ചോലയിൽ വന്നു പൂത്തുലഞ്ഞിടുമോ ചിന്താമരെ ചൊല്ലാതിരെ ചെമ്പകപ്പൂങ്കാട്ടിലെ. അപ്പൊ ഇത് ഇത് കേട്ടാ തന്നെ നമുക്ക് ആഹരി എന്നുള്ളത് അവിടെ ധ്വനിക്കുന്നുണ്ട്. മനസ്സീതോ കറക്റ്റ് ആ ആഹരി വന്നു കഴിഞ്ഞു അവിടെ. ആ ഏത് ഏത് മ്യൂസിക്കിലാണെങ്കിലും നമുക്കത് കേൾക്കുമ്പോ അതാണ് ആ ആഹരിയുടെ ഒരു മട്ടെന്ന് പറയുന്നത്. അതുപോലെ വേറൊരു രാഗമാണ് പുന്നാക വരാളി. പുന്നാക വരാളി പറയുന്ന പോലെ നമ്മുടെ ഒരു ഫോക്ക് മ്യൂസിക്കിലും ഒക്കെ പുന്നാക വരാളി ഉപയോഗിക്കാറുണ്ട്. പിന്നെ വളരെ ക്ലാസിക്കലായിട്ട് പാടാവുന്ന രാഗമാണ്. പഠിച്ചിട്ടുണ്ടോ ആരെങ്കിലും പുന്നാക വരാളി? മണിക്കുയിലേ മാറിക്കാവിൽ പോരൂലേ മൗനരാഗം മൂലൂലേ. സരിനി സരിനി സാ എന്ത് കറക്റ്റ് ആയിട്ടാണ് ആ ഇത് വന്നിരിക്കുന്നത് പുന്നാക വരാളി. നല്ലിരവിൽ തനിയേ ചില്ലരിവാതിൽ നെല്ലയണഞ്ഞു നല്ലിരവിൽ തനിയേ ഗീ തന്നീ
ശ്രീ കമല വികായ ആസ്തവ ഭക്തോഹം അംബ ശ്രീ കമല ഇത് നമ്മുടെ ഫോക്ക് മ്യൂസിക്കിലും ധാരാളം കാണാറുണ്ട്. തന്തനത്താനേ തന്താനേ തന്തനത്താനേ തന്താനേ തന്തനത്താനേ തന്താനേ തന്തനത്താനേ തന്താനേ. ഇതൊരു ഫോക്ക് മ്യൂസിക്കിലാണോ ഇത്? ആ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനാണെങ്കിൽ ഒരുപാട് രാഗങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഏതെങ്കിലും ഒരു ബേസിക് ഒരു രാഗം ഇല്ലാതെ ഒരു പാട്ടും ഇല്ല. പിന്നെ അതിനകത്ത് വരുന്ന കലർപ്പാണ് പിന്നെ പ്രധാനപ്പെട്ട വേറൊരു പാട്ട് നമ്മൾ കേൾക്കുന്നത് ബേഗട ൊരു സുന്ദര രാഗമായൻ പൊന്നോട കുഴലിൽ വന്നൊളിച്ചിരുന്നു. അതൊക്കെ കറക്റ്റ് പിന്നെ ബേഗടയാണ്. അമ്പലപ്പറമ്പിലെ ആ രാമത്തിലെ അതൊക്കെ ഗമപകരി കറക്റ്റ് നമ്മൾ നോട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ഒരു കീർത്തനം പോലെ ഇരിക്കും. പക്ഷേ ഹിന്ദോളം കമ്പവിഹീന രാഗത്തിൽ പെടുമോ? ഹിന്ദോളം ആ അർത്ഥകമ്പ എന്ന് വെച്ചാ ചില നോട്ട്സ് കമ്പിതമാണ്. സഗമദനിസ സാനിഗമഗസ സഗമദ ദൈവം എപ്പോഴും ദദദനിദമഗമദനിസ ദദ മദനിസ സാനിനിദമഗമദമഗമഗസ സദിസ ദദ. കൂടുതലും ഇങ്ങനെ ചായ്ച്ചു കൊണ്ടുള്ള ലീന അതുണ്ട് ചന്ദന മണിവാതി പാതിചാരി ഇന്ദോളം. അതുണ്ട് ഏത് നോക്കുവാണെങ്കിലും ഓരോ രാഗത്തിന്റെ ഓരോ പ്രത്യേകതകളാണ്. പിന്നെ ശങ്കരാഭരണം നമ്മൾ വിട്ടുപോയി. പ്രധാനപ്പെട്ട ഒരു രാഗം ശങ്കരാഭരണം. ആരാണ് പാടുന്നത്? ഒന്ന് പാടാമോ? ഓംകാര നാദാലു കമൽ കമൽ മോഹൻ ശങ്കരാഭരണം ഓംകാരനാദാനുസന്ധാനമൗഗാനമേ ശങ്കരാഭരണം 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 ശങ്കരാഭരണമോ. അതെ, കറക്റ്റ് ശങ്കരാഭരണത്തിന്റെ ഒരു ചിത്രമാണ് കാണിക്കുന്നത്. കറക്റ്റ് ശങ്കരാഭരണം. ഇനി രോജതളേത്രീഹിമഗിരി പുത്രി. ക്ലാസിക്കൽ വരുമ്പോഴും അതിന് വലിയ രൂപമാറ്റം ഇല്ല, അത് ഒരേപോലെയാണ് ഇരിക്കുന്നത് ഓംകാരനാദാലു. എന്നാൽ ചില പാട്ടുകളുണ്ട്. കേരളം കേരളം കേളിക്കൊട്ടുയരുന്ന കേരളം. അത് നോട്ട്സ് നോക്കുമ്പോ ശങ്കരാഭരണമാണ്. അല്ലേ? അതുപോലെ മഞ്ഞണിക്കൊമ്പേ ഒരു കിങ്ങിണിക്കൊമ്പേ ആ പാട്ട്
താണിരുന്നലിൽ ഞാടിടുന്നൊരു സോമങ്കലി കുരുവേ. കുറെ നോട്ട്സ് വ്യത്യാസമുണ്ട്. ചെറിയ മധ്യ അല്ല വലിയ മധ്യമം വരുന്നുണ്ട്, കൈശി നിഷാദം വരുന്നുണ്ട്. എങ്ങനെയൊക്കെ ആണെങ്കിലും ശങ്കരാഭരണത്തിന്റെ ബേസിക് സ്ട്രക്ചർ ആണ് ആ പാട്ടിനുള്ളത്. രാജശില്പിയനിക്കൊരു പൂജാവിഗ്രഹം തരുമോ പുഷ്പാഞ്ജലിയിൽ. ആരാ അതും ഈ ശങ്കരാഭരണത്തിൽ തന്നെ വരും. പിന്നെ ഒരു ഫാസ്റ്റ് പാട്ടുണ്ട് പടകാളി. ആ പാട്ട് ഈ സ്കെയിലിൽ വരും, ശങ്കരാഭരണ സ്കെയിലിൽ വരും. ഇങ്ങനെ ഒട്ടനവധി പാട്ടുകളുണ്ട്. ജ്യോതിയമ്മൽ ദേവിന്റെ പാട്ടുകളൊക്കെ ശങ്കരാഭരണമാണ്. അദ്ദേഹത്തിന്റെ അതെ മഞ്ഞിൽ വിഞ്ഞ പൂക്കളിലെ എല്ലാ പാട്ടുകൾക്കും ഈ ഒരു സ്ട്രക്ചറാണ്. മഞ്ചാടിക്കുന്നിൽ മണിമുകളുകൾ ദൂരെ, അതൊക്കെ എല്ലാത്തിനും ബേസിക് ശങ്കരാഭരണമാണ്. പിന്നെ ഓരോ കളർ ചേഞ്ച് വരുന്നു മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ ബേഗടയില് വളരെ സോഫ്റ്റ് ആയിട്ടൊരു മയങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി പിന്നില മഴയിൽ മയങ്ങിപ്പോയി നീ വരുമ്പോൾ അഴകിൻ നിലായി മുഴുകിപ്പോയി മയങ്ങിപ്പോയി. ആ അസഗ എന്നുള്ള വന്നാൽ തന്നെ ആ വേഗട വരും. അസഗ ഗമത ഗമരേ സനിതാവ സഗ സഗരി ഗമ കറക്റ്റ് നമുക്ക് മനസ്സിലാവും മയങ്ങിപ്പോയി എന്നുള്ളത്. എം ജയചന്ദ്രൻ വളരെ വിദഗ്ധമായിട്ട് ചെയ്തിട്ടുള്ള ഒരു വേഗട ഗാനമാണ്. പിന്നെ സിനിമ പാട്ടുകൾ ഇഷ്ടം പോലെ ഇപ്പൊ ശുഭബന്ധുരാളി, ഹിന്ദോളം, മോഹനം, കാപ്പി, കല്യാണി കല്യാണി വിട്ടുപോണ്ട, അമ്മാവെന്തഴയ്ക്കാതെ, അതുണ്ടല്ലോ നല്ലൊരു പാട്ടല്ലേ അത്. അമ്മാ എന്തഴയ്ക്കാതെ ഉയരില്ലയേ, അമ്മാവേ വണങ്ങാതെ ഉയരില്ലയേ, നേരെ നിന്ന് ദൈവം പെറ്റതായെന്ന് വേറൊണ്ട് അമ്മ എന്നഴയ്ക്കാതെ ഉയരില്ലയേ, അമ്മാവേ വണങ്ങാതെ ഉയരില്ലയേ. അത് കല്യാണി രാഗത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. സത്യശിവ സൗന്ദര്യ, സത്യശിവ സൗന്ദര്യം അറിയില്ല പാട്ടൊക്കെ. സത്യശിവ സൗന്ദര്യങ്ങൾ കേട്ടിട്ടുണ്ടോ? പഴയ പാട്ടല്ലേ? അതെ പഴയ പാട്ട്. പിന്നെ വേറെ പാട്ടുകളതാ പിതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയോ അഭിലാഷ പൂർണിമേ അനുരാഗിണി. ഇഷ്ടം പോലെ പാട്ടുകളാണ് കല്യാണിയില്. നമുക്ക് ഏത് വേണമെന്ന് അറിയില്ല, അത്രയധികം. അരളിയും കദളിയും കോവിടും കാടിന്റെ കരളിലിരുന്നു പൊന്മുരളിയൂതും. എന്തൊരു നല്ല പാട്ടാ അതൊക്കെ. വളരെ കല്യാണി എന്ന് പറഞ്ഞാല് അത് ശൃംഗാരം വരും, ഭക്തി വരും, പിന്നെ ലൈറ്റ് ആയിട്ടുള്ള എല്ലാ രസങ്ങളും, സന്തോഷം എല്ലാം വരുന്നതാണ്. പിന്നെ കല്യാണിയിൽ വേറൊരു പാട്ട് എനിക്ക് വളരെ പ്രത്യേകത തോന്നിയിട്ടുള്ളത്, പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി
കവിത ചൊല്ലിക്കാട്ടുപൂവി കരളി നോടുന്നി നിഴലായി അലസമലസമായി അരികിൽ ഒഴുകി വാ. കറക്റ്റ് അറിഞ്ഞുകൂടാ. ഇളയരാജസാറിന്റെ പാട്ടാന്ന് തോന്നുന്നല്ലേ, ഇളയരാജസാറിന്റെ പാട്ടാണ്. ഇളയരാജ കല്യാണിയെ കൊണ്ട് ഇനി ചെയ്യാനൊന്നുമില്ല, അത്രയും അധികം ചേഞ്ചസ് ആണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. എന്നുള്ളിലെ മോഹം അതെ. പിന്നെ വെള്ളിപ്പുറത് കയ്യിൽ വരാമലേ നമ്മുടെ കഥയിൽ പുതുക്കവിതയിൽ ഇലക്കണങ്ങൾ എതിർക്കവില്ലേ നാൻകു പൂമാലയോ വെള്ളി പുറൊന്ന് എന്നത് കയ്യിൽ വരാമലേ. ഇതൊക്കെ ഏറ്റവും എന്താണ് ഭാവഗാനങ്ങൾ എന്ന് പറയാവുന്ന പ്രേമഗാനങ്ങളാണ്, പണ്ടത്തെ നല്ല പാട്ടുകളുണ്ട്. കല്യാണിയിൽ ഇഷ്ടംപോലെ പാട്ടുകളാണ്. നമ്മളിപ്പോ നോക്കിയാൽ കല്യാണി ആയിരിക്കും കൂടുതലായിട്ടും പാട്ട് കേൾക്കുന്നത്. കൂടുതൽ നിഴിയറിയാതെ വന്നു നിൻ പൊന്നു ഞാനിൽ, അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ പാട്ടുകള് നമുക്ക് കാണാം. അപ്പോ ഇപ്പൊ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞാനിങ്ങനെ നിർത്താനും പറ്റില്ല, അതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കൂടുതലായിട്ടും നിങ്ങൾ പാടാനുള്ള ഉദ്ദേശിച്ച പാട്ടുകളൊക്കെ പാടിയോ? കുട്ടികളെ കൊണ്ട് പാടാന്ന് പറഞ്ഞതെല്ലാം ഉണ്ടല്ലേ, ഇത്ര സ്വയംവരം പാടാൻ പറഞ്ഞത് ഇല്ലല്ലോ. ഇത്ര സമയമല്ല. ശരി, അപ്പൊ പിന്നെ നമുക്ക് തുടങ്ങാനും കുറച്ച് വൈകി. പിന്നെ മോഹനം, മോഹനം എന്ന് പറഞ്ഞാല് വിടാൻ പറ്റില്ല. മോഹനം ഞാൻ പറഞ്ഞു എന്തോ, കളി വീടുറങ്ങിയല്ലോ കളിവാക്കുറങ്ങിയല്ലോ അല്ലേ, ഒരു നോക്കു കാണുവാനൻ ആത്മാവ് തേങ്ങുന്നല്ലോ. എത്ര പാട്ടുകളാണ്. കായാമ്പൂ കണ്ണിൽ വിടറും കമലദളം കവിളിൽ വിടറും അനുരാഗവതി നിൻ ചുടികളിൽ നിന്നാലിപ്പഴം പൊഴിയും കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി. അത് പിന്നെ മൗലിയിൽ മയിൽപ്പീലി എന്ന് പറഞ്ഞു, അതിനകത്ത് BGM വരുന്നുണ്ട്. മറ്റേ കണി കാണും തേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുവിൽ ചാർത്തി കനക കിങ്, അത് വരുന്നുണ്ട്, അതിന്റെ BGM തന്നെ വരുന്നുണ്ട്. അപ്പൊ രണ്ട് പാട്ടായി. ബോംബെ രവി സാറിന്റെ പാട്ടുകളല്ല അല്ലേ ടീച്ചറെ? മോഹനത്തില് നക്ഷത്രങ്ങളിലെ പാട്ടു ും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി ഇന്നെന്റെ മുറ്റത്ത് പൊന്നോണപ്പൂവേലി വന്നു ചിരി തൂക്കി നിന്നു വന്നു ചിരി തൂക്കി നിന്നു. അങ്ങനെ പിന്നെ അതുപോലെയാണ് ഈ ശുഭപന്തുരാളി സിന്ധു പരുവി കാപ്പി ഇതെല്ലാം ധാരാളമായിട്ട് വരുന്നതാണ്. ഇപ്പൊ പറയാൻ അധികം സമയമില്ല. ശുഭപന്തുരാളി എന്നുള്ള രാഗത്തിന്റെ ഈ ഒരേ കടൽ എന്നുള്ള ഫിലിമിലെ എല്ലാ പാട്ടും ശുഭപന്തുരാളി ചെയ്തിട്ടുണ്ട്. അത് ഒരു ദുഃഖമാണ് സ്ഥായിയായ ഭാവം എങ്കിലും ഒരു കംപ്ലീറ്റ് ഒരു സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതുപോലെ സംഗീതവും ഒരേ രാഗത്തിൽ ചെയ്യാന്ന് പറഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഭയങ്കര ഒരു ക്ലാസിക് ഒരു സംഭവമാണത്. ശുഭപന്തുരാളി എന്നുള്ള ഒറ്റ രാഗം എടുത്തിട്ട് അതിന്റെ എല്ലാ സീക്വൻസിലും ആ രാഗം തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്.
നന്ദകിശോരാഹരേ മാധവ നീയാണെന്നഭയം. അതുകൊണ്ട് കൃഷ്ണ തുളസി കതിരുകൾ ചൂടിയുരസ്വ കുടീരം ഞാൻ. അതുകൊണ്ട് അതെ അതെ, ശുഭമന്ത്രാളി എന്ന് പറഞ്ഞ സ്ഥായിയായ ദുഃഖം ഉള്ള ഒരു ഇതാണ്. മൗനമേ പഴയ എം ജി രാധാകൃഷ്ണ സാറിന്റെ. നല്ല പാട്ടാണ് മൗനമേ എന്നുള്ള പാട്ട്, നഗരയിലെ പാട്ട്. പിന്നെ കാപ്പിരാഗം എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണ്. ആ ശരിയാ, ശരിയാണ്. പിന്നെ കാപ്പി ദ്വാരക എന്നുള്ള പാട്ട്. ദ്വാരകത്തിലെ പ്രേമ സ്വരൂപന്റെ സോപാന ഗോപുര. അത് ശരിക്കും കാപ്പിയാണ്. യദു കുലരതി ദേവനിവിടെ രാധേ, യദു കുലരതി ദേവനിവിടെ നീലപ്പീലി തിരുമുടിയവിടെ. അല്ലെ നല്ല സരിമപ്പൻ നിസ എങ്കും നിറൈ പരബ്രഹ്മം അമാവയന്ത്രം ചെയ്തേ. വളരെ മനോഹരമായിട്ട് കാപ്പിയാണ്. എന്നാൽ കാപ്പിയല്ല, അങ്ങനെ കണ്ണനെ കണി കാണാൻ കണ്ണൻ. അതാണോ കാണേന? അത് ജാന്തിയല്ലേ, ഏതാണ് പറയുന്നത് മനസ്സിലായില്ല. കണ്ണനെ കണി കാണാൻ കണ്ണന്റെ കളി കാണാൻ കണ്ണടച്ചുറങ്ങിയിടും നിങ്ങളെ കണ്ണടച്ചുറങ്ങി. അപ്പൊ ഇങ്ങനെ പറയാനാണ് ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. പിന്നെ ആഭേരി ഞാൻ പറഞ്ഞൊന്നറിയില്ല. കോലക്കുട വിളി കേട്ടോ എന്താതെ. അത് തരമപ്പ എന്ന് കറക്റ്റ് അതിന്റെ ലോസാണ് വരുന്നത്. പക്ഷെ പഴയ പാട്ടുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇന്ദ്രവല്ലി പോടി വരും മന്ദരാത്രി എന്നെ നിന്മാരിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ ഇവിടം വൃന്ദാവനമാക്കും. താമരക്കുമ്പിളോ നാമ ഹൃദയം ഇനി താരാ സംഗീത ആദ്യത്തെ സംഗതിയില്ലേ, രണ്ടാമത് മാത്രം. അപ്പൊ അതൊക്കെയാണ് ഈ ലൈറ്റ് മ്യൂസിക്കിന്റെ അതിന് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഈ ഒരു സ്വാതന്ത്ര്യം ഒക്കെ അതിനുണ്ട്. എന്നാലേ അതിന്റെ ആ ഒരു ഭംഗി വരുള്ളൂ. അവിടെ എവിടെയായിട്ട് അന്യസ്ഥലങ്ങളോ കോസോ മറ്റുള്ള രാഗങ്ങളിലേക്കുള്ള പകർച്ചയോ എന്ത് ും ഇതില് ആവാം എന്ന് ഞാൻ അത് ഇഷ്ടംപോലെ
പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള ഇതുണ്ട്. എന്തായാലും കുട്ടികള് നല്ലോണം സഹകരിച്ചു, അവരുടെയൊക്കെ പാട്ട് കേൾക്കാൻ പറ്റി, നന്നായിട്ട് പാടുന്നുണ്ട് എല്ലാവരും. നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ സംഗീതം പഠിക്കുന്നവരാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസിക്കലായിട്ട് കൂടുതൽ ഇതിനെ പറ്റി അറിയുകയും ധാരാളം കേൾക്കുകയും എന്താണ് ഈ രാഗം ഹൃദയം ഇങ്ങനെ മറ്റുള്ളവർ എല്ലാ കുട്ടികളും പാടുന്നുണ്ടല്ലോ, അതുപോലെയല്ല നമ്മൾ അതിനെ കൂടെ ഡീപ്പായിട്ട് പഠിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. ശാസ്ത്രീയമായിട്ട് വസ്ത്രങ്ങളെല്ലാം ക്ലാസിക്കൽ മ്യൂസിക് നമ്മുടെ ഒരു നിധിയാണ്, അത് കൈവിട്ട് പോകാതെ നമ്മൾ എല്ലാവരും കൊണ്ട് നടക്കണം, പ്രാക്ടീസ് ചെയ്യാം. നാളെ പാടണമെങ്കിൽ ഇന്ന് പഠിക്കുക എന്നുള്ളതല്ല, നമ്മൾ എത്രയോ കാലം കൊണ്ട് സാധന ചെയ്തെടുക്കുന്ന ആ ഒരു പ്രത്യേകത വേറെ ഒരു കാര്യം കൊണ്ട് വരില്ല. ആ ഒരു പാടി തളക്കം വരിക എന്ന് പറയുന്ന ആ സംഭവം കാലം കൊണ്ട് തന്നെ കിട്ടേണ്ടതാണ്. അപ്പൊ നമ്മള് ക്ലാസിക്കൽ മ്യൂസിക് നന്നായിട്ട് പഠിക്കുകയും അതിന് അവസരം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഭാഗ്യശാലികളാണ്. തീർച്ചയായിട്ടും അതിന് കൂടുതലായിട്ട് ഉയരത്തിലേക്ക് എത്തിക്കാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ ഇതിന് പറയാൻ കുറെ കാണും, പക്ഷെ എന്നാലും സമയത്ര ആയതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുന്ന വിചാരിക്കുന്നു, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ എനിക്ക് അറിയാൻ വേണ്ടി പറഞ്ഞു തരാം. ചോദിക്കാം അപ്പോ ചോദ്യങ്ങളൊന്നും ആർക്കുമില്ലെന്ന് വിചാരിക്കുന്നു. ചുരുങ്ങിയ സമയമുണ്ട്. ഒത്തിരി രാഗങ്ങള് പരിചയപ്പെടുത്തി ടീച്ചറിന് വളരെ മനോഹരമായ പാട്ടുകളെല്ലാം പാടി നമുക്ക് സന്തോഷമായി. നന്ദിക്കാൾ ഉപരിയായി മനസ്സ് തരും, അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോ ഒത്തിരി നന്ദി, താങ്ക് യു ടീച്ചർ. അതുപോലെ തന്നെ കുട്ടികൾക്ക് എല്ലാം പ്രയോജനപ്പെടുന്നു വിചാരിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാം വളരെ സന്തോഷമായി ടീച്ചറെ. ഞങ്ങൾക്ക് ടീച്ചറിന്റെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. ഒത്തിരി താങ്ക്സ്. ഞങ്ങളെക്കാൾ ഉപരി നന്ദി പറയേണ്ടത് കുട്ടികളാണ്. അപ്പൊ ഈ ക്ലാസ്സിനെ വിലയിരുത്തിക്കൊണ്ട് നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് ബി ഒന്നാം വർഷ വിദ്യാർത്ഥിനിയായിട്ടുള്ള ഋതം വരെ ഇന്ന് മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മാത്യു ജോർജ് അവരുടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ നാഷണൽ വെബിനാർ സീരീസ് നമുക്ക് ഇന്ന് അർഹതയെ ലഭിച്ച കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് വിന്നർ ഫോർ ദ ബെസ്റ്റ് സിംഗർ ഇൻ 1997 ഡോക്ടർ ഖാന രാധാകൃഷ്ണൻ മാമനും ഈ വെബിനാർ സംഘടിപ്പിച്ച കോളേജ് അധികൃതർക്കും പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇവരോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും നമസ്കാരം. കർണാട്ടിക് സിംഗറും മലയാളം സിനിമയിലെ പ്ലേബാക്ക് സിംഗറുമായ ഈ പ്രതിഭയെ നമുക്ക് ലഭിച്ചതിൽ ഞങ്ങൾ എല്ലാവരും സന്തുഷ്ടരും ഭാഗ്യവാന്മാരുമാണ്. ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ നേരിട്ട് കാണാൻ സാധിച്ചില്ലെങ്കിലും അവരുടെ സാന്നിധ്യം ലഭിച്ചത് വളരെയധികം പ്രയോജനമുള്ളതും ഉത്സാഹപ്രദവുമാണ്. വെബിനാർ സീരീസിന്റെ ആദ്യ ദിനമായി ഇന്ന് ട്രാൻസിഷൻ ഓഫ് ക്ലാസിക്കൽ റാഗാസ് ഇൻ ലൈക് മ്യൂസിക് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മാം എടുത്തു വന്ന ഈ ഒരു ക്ലാസ് വളരെയധികം ഇൻഫോർമേറ്റീവും ഇൻട്രസ്റ്റിംഗുമായിരുന്നു. എന്നെ പോലെ എല്ലാവരും ഇത് എൻജോയ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് മാം. ഈ വെബിനാർ സീരീസ് ഉദ്ഘാടനം ചെയ്ത പ്രിൻസിപ്പാലിനും ഇന്ന് ഈ ക്ലാസ് എടുക്കുവാൻ സമയത്ത് കാണിച്ച ഡോക്ടർ ഭാവന രാധാകൃഷ്ണൻ മാമനും ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വെബിനാർ സംഘടിപ്പിച്ചതും സഹകരിച്ചതുമായ കോളേജ് അധികൃതർക്കും ഐക്യവേസിക്കും പങ്കെടുത്ത എല്ലാവർക്കും വിദ്യാർത്ഥി സമൂഹത്തിന്റെ പേരിൽ എന്റെ സ്വന്തം പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നവീൻ നമസ്കാരം. നന്ദി. നമ്മുടെ പ്രോഗ്രാം അവസാനിക്കുകയാണ്. നാളത്തെ പ്രോഗ്രാം രാവിലെ കൃത്യം 10:30 ആരംഭിക്കും. ഗുരുവായൂർ ശ്രീ മഠത്തിന്റെ ദക്ഷിണ ക്ലാസ് ആയിരിക്കും നാളെ. എല്ലാവരും കൃത്യസമയത്ത് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.